എന്റെ അനിയത്തിയുടെ നെറ്റിയിൽ എപ്പോഴും നിറഞ്ഞ കുങ്കുമം വേണം. മഹാലക്ഷ്മി, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ചുറ്റുമുള്ളവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവണമെന്ന് അനുഗ്രഹിക്കണേ അമ്മേ. നമ്മുടെ കെ കെ ടി കലൈകുമാർ വരും, അയാളുടെ കൂടെ. ശരി മുതലാളി, എനിക്ക് അത്യാവശ്യ കാര്യമായിട്ട് ഒന്ന് പുറത്തു പോകണം. ഇവിടുത്തെ കാര്യങ്ങൾ തൽക്കാലം നിങ്ങൾ ഒന്ന് നോക്ക്. ശരി ചേച്ചി. നമ്മുടെ മുതലാളി മാസത്തിൽ ഒരിക്കൽ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ, അതെങ്ങോട്ടാ പോകുന്നത്? ആൾ എവിടെ പോട്ടെ, നീ ജോലി ചെയ്. നല്ല ആളോടാ ചോദിച്ചത്. എന്താ ചൂട്? എത്ര നേരെ വെയിറ്റ് ചെയ്യുന്നു, പെട്ടെന്നൊന്ന് വന്നൂടെ. കാര്യം സംസാരിക്കല്ലേ, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് അറിയില്ലേ. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരണ്ടേ, ഇങ്ങോട്ടുണ്ടൊരു കാര്യം. കം ഓൺ എവരിബഡി. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ആർക്കും ചെയ്യാൻ പറ്റില്ല. ആർക്കും ചെയ്യാൻ പറ്റത് എന്നെ കൊണ്ട് പറ്റും. എവിടെയാ മരമണ്ടൻ? ചന്ദ്ര, പോയി കട തുറക്കടാ. ഇന്ന് കട തുറന്നു പോലെ തന്നെ. കടയിലാണെങ്കിൽ ആളെ കാണുന്നില്ല, വീട്ടിലാണെങ്കിൽ ജോലിയുണ്ട്. എവിടെ പോയി കിടക്ക ഈ മനുഷ്യൻ ആർക്കറിയാം. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. എടാ ശേഖര, ഇങ്ങോട്ട് അങ്ങേര നീ കണ്ടോടാ. ആരാ? വേറെ ആരെയാ ഞാൻ തിരക്കുന്നേ, ഇവിടുത്തെ പ്രസിഡന്റിനെ അല്ലാതെ. എന്തായി പറയുന്ന, അയാളെന്തെങ്കിലും പ്രശ്നം സോൾവ് ചെയ്യാൻ പോയായിരിക്കും. ഓ, ഈ തലയ്ക്ക് വെളിവില്ലാത്തതിന്റെ അടുത്താണല്ലോ ചോദിച്ചത്. അങ്ങേര് പഞ്ചായത്തിൽ പോകുമെന്ന് എനിക്ക് അറിയാത്ത കാര്യമാണോ? ശരി, നീ പോടാ. ആ ഓക്കേ ചേച്ചി. ഇന്ന് ഇനി അങ്ങേര് എവിടെ പോയതായിരിക്കും? എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും. എടി കസ്തൂരി, അങ്ങേര് കണ്ടോടി നീ? ആഹാ, ഞാൻ എന്റെ സാരി തുമ്പിൽ പൊതിഞ്ഞു വെച്ചേക്കുമല്ലേ. എന്തൊരു വാക്സാമൃതി അവൾക്ക്. പിന്നെ അമ്മാവന് ആവശ്യമില്ലാതെ നിങ്ങൾ ശല്യപ്പെടുത്തിട്ടുണ്ടാകും, അതാ ഓടിയത്. എടി അങ്ങേരെ ഒന്ന് കാണട്ടെ, അത് കഴിഞ്ഞ് ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. അങ്ങക്ക് ഇവിടെ വരെ സപ്പോർട്ടോ. അമ്മായിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അമ്മാവനെ രക്ഷിക്കണം.
എന്നെ കാണാൻ കൊതിയായിട്ട് വന്നല്ലേ, നീ മനസ്സിലായി? മര്യാദക്ക് സംസാരിക്കണം, ഇതൊന്നും എന്നോട് വേണ്ട, മാറി നിക്കണോ? എന്റെ അമ്മാവ ആ മുണ്ടെന്ന് മര്യാദക്ക് എന്താ പറഞ്ഞത്? എന്റെ അമ്മാവ നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉള്ളതല്ലേ, എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുവാണോ? തെറ്റാണോ? രാവിലെ മുതൽ അമ്മായി അമ്മാവിനെ തിരക്കാത്ത സ്ഥലങ്ങളില്ല. ആ അമ്മായി കുറിച്ചൊന്ന് ചിന്തിച്ചൂടെ. ഇനി ഒരു പ്രാവശ്യം കൂടെ കുടിച്ചിട്ട് വന്ന കാരളം അറുത്ത് ഞാൻ സൂപ്പ് വെച്ച് കുടിക്കും. രവി, ഞാൻ നിന്റെ മുന്നിൽ നിൽക്കല്ലേ, അവനോട് പറയാനുള്ളത് എന്നോട് പറയും. എല്ലാ കാര്യം നിങ്ങളോട് പറയാൻ പറ്റും, അവനെ വിളിക്ക്. അവൻ ഈ സമയത്ത് എവിടെ പോയതാണോ എന്തോ? കാശ് കൈനീട്ടി വാങ്ങാൻ വേണ്ടി വീട്ടിന് മുന്നിൽ വന്നല്ലോ, കാശ് തിരിച്ചു തരാനും വീട്ടിന് മുന്നിൽ വന്നിക്കണം, കേട്ടോടാ. വേണ്ടടാ, ഞാൻ തരാം. എന്നെ കാണുമ്പോ നീ ഒളിച്ചു കിടക്കും അല്ലേ, ഒന്ന് കളയും നിന്നെ. വാഞ്ച കാശ് തിരിച്ചു നോക്കുമ്പോ ഓടുത്തോടാ. നീ തരുന്ന പൈസ മുരുകന് ഒരു ദിവസം ചെലവിന് പോലും തികയില്ല, അതുകൊണ്ടല്ല. പക്ഷെ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, മനസ്സിലായടാ? നിങ്ങൾ കസ്തൂരിയുടെ മാമനല്ലേ, എന്നെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഇതെന്റെ മാമനാ, നിങ്ങളുടെ നിന്ന് വാങ്ങിയ പണം പെട്ടെന്ന് തിരികെ തരാൻ പറയാം. ദേ നോക്ക് മാമ, ഞാൻ പറഞ്ഞതുകൊണ്ട് വിട്ടതല്ല, കസ്തൂരിയുടെ പേര് പറഞ്ഞതുകൊണ്ടാ വിട്ടത്. പഠിപ്പിക്കുന്ന ഗുരുവിനെ തന്നെ എന്ന് വെച്ചാ വീട്ടിലുള്ള നിന്റെ അമ്മ അനിയത്തി നീ ഇങ്ങനെ തന്നെയാണോ കാണുന്നേ? ഈ പ്രായത്തിൽ നീ ഇങ്ങനെ തന്നെയാണോ ചിന്തിച്ചു കൂട്ടുന്നേ? ഗെറ്റ് ഔട്ട്! നിങ്ങൾ എല്ലാരും എഴുത. ഇങ്ങനെ ചെയ്താൽ മറ്റുള്ള ഫ്രണ്ട്സ് എന്ത് വിചാരിക്കോടാ? മറ്റുള്ളവരെ എന്ത് വിചാരിക്കും ചിന്തിച്ചാ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വേറൊരു കാര്യം കൂടെ ഉണ്ട്, 10 സ്വപ്നം കണ്ട അതിൽ ഏതെങ്കിലും ഒന്ന് ഫലിക്കുമെന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് 10 ഫലിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, അതാണ് ഞാൻ. കസ്തൂരി മോളെ, കസ്തൂരി രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോ മോളെ. ദാ ഇറങ്ങി അമ്മേ.
ചേട്ടാ എവിടേക്ക് കസ്തൂരി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവാം ശരി വാ വണ്ടിയിൽ കയറ ഞാൻ ആക്കാം നമുക്ക് ഒരുമിച്ച് പോകാം നീ പോ ഞാൻ വരാം മരിതേ ഒന്ന് നിക്ക് നമസ്കാരം എന്താട്ടാ കാര്യം ഒന്നുമില്ല നിന്നെ കാണാൻ വീട്ടിൽ വരായിരുന്നതാ ഇവിടെ വെച്ച് കണ്ടത് നന്നായി ചേട്ടന്റെ മോന്റെ അഡ്മിഷന്റെ കാര്യം മോനെ അത് കിട്ടും മോനെ അതൊന്നും വിഷമിക്കുന്നു വേണ്ട അവന് നല്ല പേടിയുണ്ട് ചേട്ടാ ഒന്നും ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് പോയിട്ട് വാ ഞാനില്ലേ ശരി മോനെ വളരെ നന്ദിയുണ്ട് ും ഇന്നത്തെപ്പോലെ ഈ ചിരി എന്നും ഈ മുഖത്തുണ്ടാകണം എല്ലാ കാര്യങ്ങളും വിജയിക്കണം അതെ ചേട്ടാ മോന് സുഖമില്ലാന്ന് കേട്ടു ആശുപത്രി കൊണ്ടുപോയില്ലേ പെട്ടെന്ന് കാണിക്കാൻ പറ്റിയ ഡോക്ടർമാർ ഇവിടെ അടുത്താരെങ്കിലും ഉണ്ടോ 10 കിലോമീറ്റർ പോയി വേണം ഡോക്ടർമാരെ കാണിക്കാൻ നമ്മുടെ നാട്ടിലേക്ക് ഇനി ഒരു ഡോക്ടർ എപ്പോഴാണോ വരുന്നത് ഇതിന് പരിഹാരം എന്നാണോ കാണുന്നത് എന്താ ഒരു സർഫ് എക്സൽ വേണം ശെൽവം പറയാ ചെറിയച്ചാ നിന്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് ഒരു ചിന്തയുമില്ലേ നിനക്ക് വേണം ചെറിയച്ചാ എന്ത് ചെയ്യുന്നെന്ന് എടാ ഒരു ചെറുക്കന് വേണ്ടി നാട് മുഴുവൻ അലഞ്ഞുകൊണ്ടിരിക്കണോ കസ്തൂരിക്ക് മുരുകൻ എന്ന് കുഞ്ഞുനാൾ പോലെ പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ പറഞ്ഞത് ശരി തന്നെയാണ് ചെറിയച്ചാ എന്തൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിലും മറ്റൊരു വീട്ടിൽ ജീവിക്കേണ്ടതല്ലേ വെറും കൈയോടെ അവളെ അയക്കുന്നത് ശരിയല്ലല്ലോ ചെറിയച്ചാ എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യണമല്ലോ നീ പറയുന്നത് ശരിയാണ് ഒരു നല്ല ദിവസം നോക്കി പെട്ടെന്ന് തന്നെ നടത്താൻ നോക്ക് ഞാൻ പോയിട്ട് പളനി പോയിട്ട് വരാം ഒന്ന് നിക്കടാ മുരുക എടാ നിക്കടാ അവിടെ അളിയാ നീ രണ്ട് കളിയുടെ കാശ് അറിയാണ്ട് അത് മറക്കരുത് നിന്റെ കാശും കൊണ്ട് ഞാൻ നാട് വിടുകയൊന്നുമില്ല ഇനി എന്റെ കളി ഒന്ന് കണ്ടു നോക്ക് നോക്കാം നോക്കാം ഒരു തായം ഡാ കാർത്തി കോളേജ് പോകാതെ എന്താ നീ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നേ അതൊക്കെ ഞാൻ നിങ്ങളോട് പറയണമെന്നുണ്ടോ നീ കളി ശ്രദ്ധിക്കാതെ അവനോട് എന്തിനാ ചൂടാകുന്നേ ഡാ കാർത്തി നീ പോ പഠിക്കുന്ന പിള്ളേരോട് പോയിട്ട് ആരിവനോ ഇവനെ കുറിച്ച് ആർക്കും നല്ല അഭിപ്രായമൊന്നും ഇല്ല കോളേജിലുള്ള ടീച്ചറോടും മറ്റുള്ള പെൺകുട്ടികളോടും ഇവൻ വേറെ രീതിയിലാ പെരുമാറുന്നത് അതെ നീ കണ്ടു അതെ ചേട്ടാ ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ തമാശ പറയുന്നല്ല കാര്യമായിട്ടാ പറയുന്നത് ഇവനൊക്കെ ചെറുപ്പത്തിലെ പഴച്ചു പോയതാ ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചേട്ടാ വീട്ടുകാർ നല്ല രീതിയിൽ വളർത്തണമായിരുന്നു ആരോട് പറയാൻ മാമി കസ്തൂരി ആരാ ഇത് കൊച്ചു മുതലാളിയോ കോളേജിൽ പോകാതെ കറങ്ങി നടക്കുവാണല്ലേ അതൊന്നുമില്ല ഇന്ന് ലീവാണ് എന്താ ഇവിടെ ചെയ്യുന്നേ കണ്ടിട്ട് മനസ്സിലായില്ലേ നീ എന്നെക്കാൾ 5 വയസ്സിന് ഇളയതാണെന്ന് സമ്മതിച്ചു പക്ഷെ നിനക്ക് എന്നെക്കാൾ നല്ല ഉയരമുണ്ടല്ലോ മോളിൽ നിന്ന് ആ പാത്രം എടുത്തു തന്നൂടെ ശരി താഴെ ഇറങ്ങ് ഞാൻ എടുക്കാം ശരിയാവും തോന്നില്ല ഞാൻ നിന്നെ പൊക്കാം നീ എടുക്ക് ഇതെടുക്കാനാ ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടത് വാ പോവാ ചേച്ചി മോനൊന്നും സംഭവിക്കില്ല ധൈര്യമായിട്ട് പേടിക്കാതിരിക്ക ഒന്നും കരയാതിരിക്കുന്നേ ആരും ബഹളം ഉണ്ടാക്കാതിരിക്കേ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിരിക്കേലേ
ഇങ്ങനെ തമ്മി തമ്മി നോക്കിക്കൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പ്രസിഡന്റെ എന്തെങ്കിലും സംസാരിക്കേ. ഇവിടെ കൂടുതൽ സംസാരിക്കാൻ എന്തുള്ളത്? ഈ വർഷം തന്നെ രാജന്റെ മോൻ, പാർത്ഥിവന്റെ മോൻ, ഇതായിപ്പൊ രാജേശ്വരിയുടെയും മോൻ, ഇങ്ങനെ ഓരോ കൊച്ചു കുട്ടികളായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടോണ്ടിരിക്കുക. ഇതിന്റെ ഒരു അവസാനം ഉണ്ടാവണം. അതിനു വേണ്ടി നമ്മളിവിടെ കൂടുതൽ സംസാരിച്ചിട്ട് എന്താവാൻ പോകുന്നേ? ഈ നാട്ടിൽ ജീവിക്കണതിനെക്കാട്ടിൽ നല്ല ചാവുന്നതാ. ചന്ദ്ര, നീ എന്തൊക്കെയാ പറയുന്നേ? അവനും സംസാരിക്കട്ടെ, അവനും സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? ശാന്തി, സ്ത്രീകളൊന്നും ഇവിടെ സംസാരിക്കാൻ പാടില്ല. മീറ്റിംഗിൽ ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, ആവശ്യമില്ലാത്ത കാലം സംസാരിക്കണ്ട. ഇവിടെ എന്തിനു വേണ്ടിയാണ് നമ്മൾ കൂടിയിരിക്കുന്നത്? അതിനു വേണ്ടി സംസാരിക്കാം. സാറേ, രണ്ടുപേരെയും നാട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ നാലു പേരെയും നാട്ടിൽ മരിക്കുകയാണ്. അതെ ചേട്ടാ, മേട്ട് തെരുവിലെ ടാങ്ക് കിട്ടുന്നവനാണ് പാടത്ത് വെള്ളം തടയുന്നത്. 10 കിലോമീറ്റർ വേണം ആശുപത്രിയിലേക്ക് പോവാൻ. ദിവസം ആൾക്കാർ മരിച്ചോണ്ടിരിക്കുക. ചേച്ചി, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. പല്ല് കുഴിഞ്ഞ് മുകളിലോട്ട് പോയവനുണ്ട്, പാമ്പ് കടിച്ച് പായസം കുടിച്ചവനും ഉണ്ട്. തലവേദന തന്നെ. ഇത് തലവേദനയല്ല, നമ്മുടെ തലവിധിയാണ്. എന്ത് തലവിധി എന്നാ? ഒരു ചെറിയ തലവേദന വന്നാൽ തന്നെ ആശുപത്രിയിലെത്താൻ 10 കിലോമീറ്റർ യാത്ര ചെയ്യണം. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു ആശുപത്രിയോ ഡോക്ടറോ ഉണ്ടെങ്കിൽ അതിനെയും വിധി എന്ന് പറയൂ. നീ പറഞ്ഞത് ശരി തന്നെ. കളക്ടർ ഓഫീസിലേക്ക് ഞാൻ പോയി എത്ര തവണ പരാതി കൊടുക്ക, ഇപ്പൊ അയക്കാം പിന്നെ അയക്കാം എന്ന് പറയുന്നതല്ല ഇതുവരെ അയച്ചിട്ടില്ല. നാട്ടില് ഡോക്ടർ വന്നാലും ഇല്ലെങ്കിലും മാസം മാസം ക്വാർട്ടർ വരുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത എനിക്ക് ചെയ്യാൻ പറ്റും. ഇയാള് ഈ ഒരു കാര്യം പറഞ്ഞ് നമ്മളെല്ലാരും പറ്റിച്ചോണ്ടിരിക്കുക. പ്രസിഡന്റെ, അവൻ അവിടെ ഇവിടെയൊക്കെ ചുറ്റി നിങ്ങളുടെ കുടുംബകാര്യത്തിലാണ് കൈവച്ചിരിക്കുന്നത്. എന്തിനാ ആവശ്യമില്ലാത്ത സംസാരമൊക്കെ? നമ്മുടെ നാടിന് വേണ്ടി നമുക്കൊരു ഡോക്ടർ നോക്കിയാലോ? നമ്മുടെ നാട്ടിൽ ഡോക്ടറോ? ഏത് ഡോക്ടറോ അങ്ങനെയൊക്കെ സേവനം ചെയ്യുക? എല്ലാവർക്കും കാശ് വേണം. അങ്ങനെയൊന്നും അല്ല ചേട്ടാ, ചില സ്ഥലങ്ങളിൽ ഡോക്ടർ ജോലി ബിസിനസ് ആയിട്ട് തന്നെയാ കാണുന്നത്, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഒരുപാട് ഡോക്ടേഴ്സ് അതൊരു സേവനമായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഡോക്ടറെ കൊണ്ടുവരിക എന്നുള്ളത് എന്റെ കടമയാണ്. അവന്റെ ഒരു ദൗത്യം മിണ്ടാണ്ടിരിക്കണം അവിടെ. എനിക്കെന്താ ഡോക്ടറെ കൊണ്ടുവന്നത്? ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ തന്നെ പറ. ഓരോരുത്തർക്കും തമ്മിൽ തല്ലി വിടാനല്ലേ നേരുള്ളൂ. മുരുക, നീ പറ എന്താ വേണ്ടത്? എന്റെ ചേട്ടാ, ഒരിക്കൽ കൂടി ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാം കയ്യൊപ്പ് വാങ്ങി ഒരു നിവേദനമായിട്ട് തരൂ. എന്നിട്ട് കാണേണ്ടവരെ കണ്ട് ഒരു നല്ല ഡോക്ടറെ കൊണ്ടുവരേണ്ടത് എന്റെ കടമയാണ്. പറഞ്ഞതുപോലെ മുരുകൻ ഒരു ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഇനി അവര് വന്നതിന് ശേഷമുള്ള അവരുടെ ചെലവൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും അഭിപ്രായം? എല്ലാവർക്കും സമ്മതല്ലേ? പിന്നെ കണ്ടോളാം ചേട്ടാ. മുരുകനെ നമുക്കൊരു ദിവസം കൈകാര്യം ചെയ്യണം. എടാ ചന്ദ്ര, രാവിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ വന്നപ്പോ കട പൂട്ടിയിരിക്കുവായിരുന്നല്ലോ. മാമി, അടുത്ത വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു, അതാ തുറക്കാത്തെ. നാളെ തുറക്കും. അങ്ങനെ പോയാ ശരിയാവൂലല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. കസ്തൂരി, കസ്തൂരി, നിന്നെയാണ് നിക്കടി. നമ്മളുടെ വീട്ടുകാർ തമ്മിൽ അല്ലെങ്കിലേ ചേരില്ല. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, വഴിന്ന് മാറ്. എന്തേ, എനിക്ക് എന്റെ മുറപ്പെണ്ണെ വിളിച്ചൂടെ? എപ്പോഴോ എന്റെ അച്ഛൻ എന്തൊക്കെയാ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? നീ ആരെയാ മനസ്സിൽ വിചാരിച്ചോണ്ട് നടക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. നിന്റെ കഴുത്തിൽ ഒരു താതി വീഴുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ആയിരിക്കും. അത് തടുക്ക ആര് വരുമോ നോക്കാമല്ലോ. മറ്റുള്ളവരെ പോലെ തന്റെ കാശിന് വെട്ടിയടിക്കുന്ന ഞാനല്ല. ആവശ്യമില്ലാതെ എന്തിനാ ഓരോന്ന് പറയുന്നേ? അവന്റെ പേര് പറഞ്ഞപ്പോ നിനക്ക് എവിടെന്നാണ് ദേഷ്യം വരുന്നേ? വേണ്ട, ഇങ്ങോട്ട് നോക്ക്. എപ്പോഴും എല്ലാം ഒരുപോലെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. എന്നെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ ആണ് എന്റെ ഭാര്യ എന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചതാ. ഇത് തടുക്കാൻ നീയാ നിന്റെ അമ്മയെ നോക്കിക്കഴിഞ്ഞാ രണ്ടിനെ കൊന്ന് ജയിലിൽ പോവാൻ ഞാൻ മടിക്കില്ല. ഒന്ന് പോടാ, വാടി. ഇപ്പൊ പോടി, പോ. സമയാവുമ്പോ ഞാൻ നോക്കിക്കോളാ. കസ്തൂരി വെള്ളം. എന്താടി അവൻ ഇത്രയും പറഞ്ഞിട്ട് നീ ഒരു വാക്കുപോലും തിരിച്ചു പറഞ്ഞില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? കാട്ടാളന്മാരെ പോലെ ബഹളം വെച്ചോണ്ടിരിക്കുക. നീ സംസാരിക്കാൻ നിക്കണ്ട, മുരുകൻ ചേട്ടനോട് പറഞ്ഞു കൊടുത്താ മതി, ആൾ ശരിയാക്കിക്കോളും. അല്ലെങ്കിൽ തന്നെ ചേട്ടന് ഭയങ്കര ദേഷ്യ. ഇതെങ്ങാനും അറിഞ്ഞ പിന്നെ അത് പ്രശ്നമാവും. നീ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? ആരാ മരുന്നേ നോക്കി, മുരുകൻ ചേട്ടന് 100 ആയുസ. വാ ചേട്ടാ, ഇരിക്കെ, ചായ എടുത്തോണ്ട് വരാം. അതൊന്നും വേണ്ട ശ്രീ. എന്താ കസ്തൂരി, റോഡിൽ വെച്ച് ആ ചന്ദ്രൻ നിന്റെ മെക്കിട്ട് കയറി നിറഞ്ഞു? അവൻ ആരാണെന്ന് അവന്റെ വിചാരം? അത് കാര്യമൊക്കെ ഉണ്ടേട്ടാ.
ഞാൻ അവന് വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ രണ്ടുപേരും എന്റെ മുറച്ചെറുക്കന്മാരാ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാ കണ്ടില്ലേ, അടുത്ത മുറച്ചെറുക്കനെ എത്തി. എന്താടാ ഇവിടെ? വീട്ടിൽ പോയപ്പോ കസ്തൂരി അവിടെ ഇല്ലായിരുന്നു, ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ച അങ്ങോട്ട് വന്നേ. അത് പിന്നെ ചേട്ടാ, ഞാൻ ഇവന് ട്യൂഷൻ എടുക്കുന്നുണ്ട് അല്ലേടാ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ കസ്തൂരി, അവന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഞാൻ അറിഞ്ഞാൽ എന്റെ തനി സ്വഭാവം അവനറിയും. അതൊന്നും ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട, പോയിട്ടോ. ശരി, ഞാൻ പോയിട്ട് വരാം. അപ്പൊ ഞാൻ പോട്ടെ ഇടി. ശരി, നാളെ കാണാം. എന്റെ മുറച്ചെറുക്ക, നിന്റെ ചേട്ടൻ പറഞ്ഞു പോലെ നീ നന്നായിട്ട് പഠിക്കോ. ആ, എല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പഠിച്ചാ കൊള്ളാം. മൺപാതയടിയോരം ഞാൻ നിന്നെയും തേടി നടന്നേ, മൺവീണയതിലെന്നും നിൻ നെഞ്ചിന്റെ താളമിടിപ്പ്, നിൻ വീട്ടു ചുമരിൽ ഒരു പൂങ്കാറ്റ് എൻ പേര് എഴുതിയേ, നീ താണ്ടും പാടിയിൽ എൻ പ്രേമം ഒരു വരി എഴുതിയതേ, നോക്കിപ്പോ എൻ ഹൃദയം കിടക്കണു താഴെ, പെൺപളുങ്കു പോലെ നിന്നെ കൊത്തി വച്ചു പെണ്ണെ, ഉൾക്കോവിൽ ദേവതയായി നീ വരുമോ, തലവേലേ എഴുതിയ എഴുത്തിൽ നിൻ പേരോ എൻ സഖിയായി, എനിക്കായി മണ്ണിൽ പിറന്നൊരു പെണ്ണും നീയായി, മൺപാതയടിയോരം ഞാൻ നിന്നെയും തേടി നടന്നേ, മൺവീണയതിലെന്നും താളമിടിപ്പ്. ിലെങ്ങോ ഒരു വണ്ണാത്തി കിളി പറന്നേ, എന്നുള്ള മതിലെങ്ങോ ഒരു പുന്നാര കിളി ചീലച്ചേ, മങ്കൊമ്പിൽ വിരയും തളിരു പോലെ എന്നുള്ളിൽ വിരയും കുളിരു നീ, നെഞ്ചോട് ചേർത്ത് മുത്തങ്ങൾ നൽകാതെ ചുട്ട തുള്ളി ചെളുതേ, എന്നുള്ളിൽ പെൺപളുങ്കു പോലെ നിന്നെ കൊത്തി വച്ചു പെണ്ണെ, ഉൾക്കോവിൽ ദേവതയായി നീ വരുമോ, തലവേലേ എഴുതിയ എഴുത്തിൽ നിൻ പേരോ എൻ സഖിയായി, എനിക്കായി മണ്ണിൽ പിറന്നൊരു പെണ്ണും നീയാ. ചാറൽ എൻ നെഞ്ചോരം പെയ്തിടുന്നേ, തീ പാറും കനൽ പോലും തണു തണുവായി മാറിടുമേ, നീ തൊട്ടു നിന്നാൽ സൂര്യൻ പോലും ചാരത്തെ നിലവായി മാറുമേ, അൻപോടെ എന്നെ നെഞ്ചോടെ അണച്ച് കൊച്ചിക്കുമെന്നിലുള്ളിൽ വെൺപളുങ്കു പോലെ നിന്നെ ഞാൻ കൊത്തിവച്ചു പെണ്ണെ, ഉൾക്കോവിൽ ദേവതയായി നീ വരുമോ, തലവേലേ എഴുതിയ എഴുത്തിൽ നിൻ പേരോ എൻ സഖിയായി, എനിക്കായി മണ്ണിൽ പിറന്നൊരു പെണ്ണും നീയായി, മൺപാതയടിയോരം ഞാൻ നിന്നെയും തേടി നടന്നേ, മൺവീണയതിലെന്നും
നിൻനെഞ്ചിന്റെ താളമിടിപ്പ് നിൻ വീട്ടു ചുമരിൽ ഒരു പൂങ്കാറ്റ് എൻ പേര് എഴുതിയേ നീ താണ്ടും പാടിയിൽ എൻ പ്രേമം ഒരു വരി എഴുതിയതേ നോക്കിപ്പോ എൻ ഹൃദയം കിടക്കണ താഴെ എന്നുള്ളിൽ പെൺപളങ്കു പോലെ കൊത്തി വച്ചു പെണ്ണെ ഉൾക്കോവിൽ ദേവതയായി നീ വരുമോ തലവേലെ എഴുതിയ എഴുത്തിൽ നിൻ പേരോ എൻ സഖിയായി എനിക്കായി മണ്ണിൽ പിറന്നൊരു പെണ്ണും നീയാ മാമി വരുന്നുണ്ട് ഇന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ മാമി നിക്ക് മാമി ഇതാ കറി അന്ന് നീ കസ്തൂരിയെ വിളിച്ച് വഴക്കുണ്ടാക്കി ഇതിപ്പോ എന്റെ അടുത്ത് വിളിച്ച് വഴക്കുണ്ടാക്കാൻ നിൽക്കുവാണോ മര്യാദയ്ക്ക് വഴിയെന്ന് മാറി നിൽക്കും നിങ്ങൾ വേണമെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അവൾ എന്റെ മുറപ്പെണ്ണാണ് മാമി നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോ നിങ്ങളെ മോളാണ് എന്റെ ഭാര്യ എന്ന് ഞാൻ പണ്ടേ ഉറപ്പിച്ചതാണ് മുത്ത് വെള്ളത്തിൽ വീണ് മുങ്ങിപ്പോയി വെച്ച് അയ്യോ ഏതോ ഒരു ചേട്ടനെ വെച്ച് ആടിയിട്ടുണ്ട് നിന്നോട് ആരാണ് അങ്ങോട്ടൊക്കെ പോവാൻ പറഞ്ഞത് അയ്യോ വളരെ നന്ദിയുണ്ട് സാരമില്ല അല്ല നിങ്ങൾ ഈ നാട്ടില് പുതിയതാണോ അതെ ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു മുരുകന്റെ വീട് ചേട്ടനെയാണോ ഓ നിങ്ങൾ പലിശക്ക് പണമെടുക്കാൻ വന്നതല്ലേ പലിശയോ ഹലോ ഐ ആം എ ഡോക്ടർ ഡോക്ടറോ ഓ സോറി സോറി ആ കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ അതെന്റെ ചേട്ടനാ വീട് ഞാൻ കാണിച്ചു തരാം അതെ ഞാനൊരു കാര്യം ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് ഡോക്ടറാണെന്ന് പറഞ്ഞു സ്റ്റെതസ്കോപ്പും ഇല്ല വൈറ്റ് കോട്ടും ഇല്ല എന്താ ഇങ്ങനെ ഇതൊക്കെ ഉള്ളവർ മാത്രമാണോ ഡോക്ടർ അയ്യോ അങ്ങനെയല്ല അത് വിട്ടേക്ക് വാ പോവാ അതെ നേരത്തെ മുരുകൻ പലിശ എന്നൊക്കെ എന്തോ പറഞ്ഞില്ലേ ഓ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു അതൊന്നുമില്ല എന്റെ ചേട്ടൻ പലിശക്ക് പണം കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിന് വന്നെന്നാ ഞാൻ വിചാരിച്ചത് തെറ്റായിട്ടൊന്നും വിചാരിക്കല്ലേ വാ പോവാ ഇതാ വീട് നിക്ക് ഞാൻ ചേട്ടനെ വിളിക്കാം ശരി ചേട്ടാ ചേട്ടാ കസ്തൂരി വാ മോളെ എന്താടി അകത്ത് കേറാതെ ഇവിടെ നിന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ ഏതായി കൂടെയുള്ള പുതിയ പയ്യൻ എന്റെ അമ്മായി പൊട്ടത്തരം പറയാതെ ഇദ്ദേഹം നമ്മുടെ നാട്ടില് പുതുതായിട്ട് വന്ന ഡോക്ടറാ ഡോക്ടറോ ആ ശരി ശരി മതി വാചകം അടിച്ചത് ആദ്യം ചേട്ടനെ വിളിക്കേ മുരുകാ മുരുകാ വരുന്നമ്മേ എന്താ കസ്തൂരി ആരാണിത് ചേട്ടാ ഇത് നമ്മുടെ നാട്ടിൽ വന്ന പുതിയ ഡോക്ടറാ ചേട്ടനെ കാണാൻ വന്നതാ ഓ ഡോക്ടർ അരവിന്ദ് വരൂ എന്തൊക്കെയുണ്ട് നന്നായിട്ടിരിക്കുന്നു എന്തു പറ്റി ഡ്രസ് എല്ലാം നനഞ്ഞിരിക്കുന്നല്ലോ അത് പിന്നെ അത് ഞാൻ പറയാം ഇദ്ദേഹം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ജീവൻ രക്ഷിച്ചായിരുന്നു അതാ നനഞ്ഞത് ഞാൻ കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞു ശരി അകത്തേക്ക് വരൂ എന്നിട്ട് തല നന്നായിട്ട് തോർത്ത് പനി പിടിക്കും ഓക്കേ സാർ കസ്തൂരി നീ അകത്തേക്ക് ചെല്ല് എന്നിട്ട് തോർത്തെടുത്ത് കൊടുക്ക് അകത്ത് പോ ഇവനെയും കൂട്ടിക്കോ എടാ പ്ലസ് ടുവിന് പഠിക്കുന്ന പയ്യനെ പോലെ ഉണ്ട് ഡോക്ടറാണ് വെറുതെ ഇരിക്കമ്മ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാം വാ മോനെ സെൽവം നീ ഇങ്ങോട്ട് വരണം അമ്മ എന്താ അമ്മ വസന്തി ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് അവരോട് ഞാൻ എന്തു മറുപടി പറയണം അമ്മ എത്ര തവണയായി പറയുന്നത് അതല്ല മോനെ അവളൊരു നല്ല കുട്ടിയാ നാലഞ്ച് തവണ അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ കാശിനും അന്തസ്സിനും ഒരു കുറവില്ല നീ ഒന്ന് സമ്മതം മൂളിയാ ആദ്യം കസ്തൂരിയുടെ കല്യാണം നല്ലതുപോലെ നടത്തണം
നാട്ടിലുള്ളവരെല്ലാം എപ്പോഴാ കല്യാണം എന്നോട് ചോദിച്ചു തുടങ്ങി. അവരോടെല്ലാം മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. കസ്തൂരിയെ നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് നോക്കാമേ. ചേട്ടാ, ചേട്ടാ, ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. അതാ വരുന്നു. ഇപ്പോ നമ്മുടെ കൃഷിഭവനിൽ കൊടുക്കുന്ന വിത്തൊക്കെ ഉണ്ടല്ലോ, നല്ല ഗുണഫലമുള്ളത്. ചേട്ടാ കാലത്തൊന്നും കഴിച്ചില്ലല്ലോ. അമ്മ എന്നോട് പറഞ്ഞു, എന്താ ചേട്ടാ, ആദ്യം ചേട്ടനൊരു കല്യാണം കഴിക്കേ, എനിക്കൊരു ഏട്ടത്തി അമ്മ വേണം, എടത്തിയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് തമാശയ്ക്ക് തല്ലുകൂടണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. വാസന്തി ചേച്ചി പറഞ്ഞ് പെണ്ണിനെ കല്യാണം കഴിക്കേ, അങ്ങനെ ഒരാളും കൂടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നന്നായിരിക്കില്ലേ ചേട്ടാ? സമ്മതിക്ക് ചേട്ടാ. അച്ഛനില്ലാത്ത വീട്ടില് ചേട്ടനാണ് മോളെ അച്ഛൻ. ഞാൻ പറയുന്നതായാലും ചിന്തിക്കുന്നതായാലും ഒരു ചേട്ടനായിട്ടല്ല, അച്ഛനായിട്ടാ. നിന്നെ മുരുകൻ ചേട്ടന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെയും എനിക്കായിട്ട് ഒരാഗ്രഹമില്ല. ഇഷ്ടപ്പെട്ടു. നമസ്കാരം ചേട്ടാ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളെല്ലാരും കൂടി ഇവിടുന്ന് പോകാൻ പറഞ്ഞാലും ഞാൻ പോവില്ല. എന്താ അനിയ, നീ ഇവിടെ ഉള്ളതല്ലേ ഞങ്ങളുടെ സന്തോഷം. നിനക്ക് എത്ര നാൾ ഇവിടെ? അത് പിന്നെ നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കേ. അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ തന്നെയല്ലേ ഉള്ളത്? നിനക്ക് അവിടെ സഹോദരങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് സ്വന്തക്കാരായിട്ട് ആരുമില്ല ചേട്ടാ. ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ ഒരാശ്രമത്തിൽ നിന്നിട്ടാ. അനിയ, ഇനി നീ അങ്ങനെ പറയരുത്. നീയും ഇവിടുത്തെ ഒരാളെ പോലെയാ. മനസ്സിലായോ ഡോക്ടർ? മനസ്സിലായോ ചേട്ടാ. വരൂ. ആ മോളെ കസ്തൂരി, നീ എവിടെ പോയിട്ട് വരുവാ? ചേട്ടന് ഭക്ഷണം കൊടുക്കാൻ പോയിട്ട് വരുന്ന വഴിയാ. ഡോക്ടറെ, ഈ നാട്ടിൽ വിദ്യാഭ്യാസം ഉള്ളത് ഈ കസ്തൂരിക്ക് മാത്രമാണ്. അവക്ക് ഇഷ്ടമുള്ള ജോലിക്ക് പോകണമെന്ന് അവക്ക് ആഗ്രഹമുണ്ട്. എന്നാ കസ്തൂരിയുടെ മുറച്ചിറക്കാൻ അതിന് ഇഷ്ടമില്ല. എന്താ? മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നതിന് മുരുകന് യോജിപ്പില്ല. ശരി ചേട്ടപ്പാ, ഞാൻ എന്നാ പോട്ടെ. ശരി മോളെ, ശരി. വാനിയ, ലക്ഷ്മി ഇന്നലെ ശ്രീദേവി അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുവെന്ന് പറഞ്ഞ് എന്തു പറ്റിയതാ? ആ അതേച്ചി, അവൾക്ക് ബാധ കൂടിയെന്നാ പൂജാരി ഗണിച്ചിട്ട് പറഞ്ഞത്. വരുന്ന വെള്ളിയാഴ്ച ചരട് കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശരിയെന്നാ, പൂജാരി പറഞ്ഞ പോലെ ചെയ്യാൻ നോക്ക്. എന്താന്ന് വെച്ചാൽ മറ്റൊരു വീട്ടിൽ ജീവിക്കേണ്ട പെൺകുട്ടിയല്ലേ. എനിക്കും അത് ആലോചിക്കുമ്പോ നല്ല പേടിയുണ്ട്. ഇത് ആരോട് പറയല്ലേ ചേച്ചി? ലക്ഷ്മി അത് വിട്, ഞാനിത് ആരോട് പറയാനാ? എടി നീ ഒന്ന് പെട്ടെന്ന് വാ. ആ അതാ വരുന്നു. എടി കസ്തൂരി, എന്റെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ മിണ്ടാതെ നടക്കുന്നേ. നിന്റെ കാര്യത്തിലാ പ്രശ്നം. എനിക്കെന്താ ഇപ്പൊ പ്രശ്നം? നിന്റെ അമ്മയുണ്ടല്ലോ, നിനക്കെന്തോ ബാധ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ നാട് മുഴുവൻ പാട്ടാക്കിയിട്ടുണ്ട്. നീ വല്ലത് അറിയുന്നുണ്ടോ? എന്തേടി ഇതൊക്കെ? അതും ഉള്ളതും ഇല്ലാത്തതും എല്ലാം ചെന്ന് വീട്ടിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടടി. അത് നാട് മൊത്തം ഇപ്പൊ പാട്ടായി കഴിഞ്ഞു. നിന്റെ അമ്മയ്ക്കൊരു ബോധവും ഇല്ലേ? അമ്മയ്ക്കൊന്നും അറിയില്ലടി, എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല. അതിനു മാത്രം നിനക്ക് എന്താടി പ്രശ്നം? എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന 3 ദിവസത്തെ പ്രശ്നം തന്നെയാ. ആ സമയത്ത് എന്നെ കൊണ്ട് ദേഷ്യമടക്കം കഴിഞ്ഞില്ല, ഭ്രാന്ത് പിടിച്ചതുപോലെ ആയി. അത് മനസ്സിലാക്കാതെ എന്റെ അമ്മ എനിക്ക് ഭ്രാന്ത് പിടിച്ചു, ബാധ കൂടി എന്നൊക്കെ എല്ലാവരോടും പോയി പറഞ്ഞു കൊടുത്തിട്ട് എന്നെ ഇപ്പൊ നാണം കെടുത്തുവാ. ഭക്ഷണത്തിന് ശേഷം കൃത്യമായിട്ട് ഈ മരുന്ന് 2 ദിവസം കഴിച്ചാൽ മതി, എല്ലാം പെട്ടെന്ന് ശരിയായിക്കോളും. ഞാൻ തന്ന മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുന്നു. അതെ, നിങ്ങൾ നല്ലോണം പഠിച്ചാളല്ലേ, നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്താ പ്രശ്നമെന്ന് പോലും അറിയില്ലേ. ഇത് പിടിക്കേ, ഇത് അവൾക്കിപ്പോ ഏറ്റവും അത്യാവശ്യം. ഇത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ എന്നെ വന്ന് കാണാൻ പറയും, ഞാൻ പോയിട്ട് വരട്ടെ.
ശങ്കരെ, നിന്റെ ശ്രീദേവി എന്തു പറയുന്നു? എന്തിയാണ് ഏട്ടാ, അവളുടെ പിറകെ ഒരുപാട് നടന്നു, എന്നിട്ട് അവളൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. വാ മുരുക. ചേട്ടാ, രാമേട്ടനെ കണ്ടായിരുന്നോ? കുറച്ച് ദിവസം പുള്ളിക്കാരനെ കാണാനേ ഇല്ലല്ലോ. എന്താ മുരുക, എന്തു പറ്റി അവനെ അന്വേഷിക്കുന്നേ? കാശ് വാങ്ങിച്ചിട്ട് 2 മാസം, ഇപ്പൊ മുതലും ഇല്ല പലിശയും ഇല്ല. എന്താടാ ഇത്, എപ്പൊ നോക്കിയാലും പണം പലിശ. നീ എന്താ ഇങ്ങനെ? പിന്നെ നിങ്ങളെ പോലെ ഇങ്ങനെ ചുറ്റിയടിച്ച് നടക്കാൻ? ഞങ്ങളെ പോലെ ചുറ്റിയടിച്ച് നടക്കാനല്ല പറഞ്ഞത്. നീ കസ്തൂരിയുടെ കൂടെ പാർക്കിലേക്ക് ഒരു സിനിമ കാണാനോ പൊക്കൂടെ എന്നാ ഉദ്ദേശിച്ചത്? അതേട്ടാ, ലവ് ചെയ്യേ. ഞാനൊക്കെ ലവ് ചെയ്യുന്നില്ലേ? അപ്പൊ ചേട്ടനൊന്ന് പ്രണയിച്ചു. അതല്ല മുരുക, കസ്തൂരിക്ക് എന്തോറുണ്ടായിട്ടാ നിനക്ക് അവളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടേ. ആ പ്രേമിക്കുന്നവൻ ഒന്നിനെ കുറിച്ച് ആലോചിച്ചും തലപുണ്ണാക്കണ്ട, നീ അവളെ കെട്ടണം. ആ പറഞ്ഞത് ശരിയാ. നീ നേരെ ചെന്ന് കസ്തൂരിയും കുട്ടി ഒന്ന് കറങ്ങിയിട്ട് വാ. മുത്തു വന്നാ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നീ പോയിട്ട് വാ. എടാ ചെക്കാ, എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ആ എഴുതിക്കൊണ്ടിരിക്കുക. ആ എഴുതിക്കൊണ്ടിരിക്കുക. കസ്തൂരി, കാർത്തി നീ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ ഏട്ടാ. ശരി, കസ്തൂരി എവിടെ? അകത്തുണ്ട്, പോയി വിളിച്ചിട്ട് വാ. കസ്തൂരി. എന്താടാ? ചേട്ടൻ വന്നിട്ടുണ്ട്, വാ. അകത്തേക്ക് വാ ചേട്ടാ. ഏ അതൊന്നും വേണ്ട, വാ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. ടൗണിലേക്കോ? എന്തിനാ ചേട്ടാ? എന്തെന്ന് പറഞ്ഞാലേ വരൂ. അയ്യോ അതുകൊണ്ടൊന്നും അല്ല ഏട്ടാ, അമ്മ പുറത്തു പോയിരിക്കുവാ. നിക്ക്, ഞാൻ വാതിൽ അടച്ചിട്ട് വരാം. ശരി, ലോക്ക് ചെയ്തിട്ട് വാ. പോവാൻ ചേട്ടാ. എന്നെ കൂട്ടണ്ട് പോവാണോ? നീ എങ്ങോട്ടാ വരുന്നത്? പാവല്ലേട്ടാ, അവനും വരട്ടെ. എന്നാ നീ താഴെ ഇറങ്ങ്. എന്തിനാടാ? ഇറങ്ങ്, ഞാൻ പറയാ. ചേട്ടൻ ഇരിക്കും പോലെ ഇരിക്ക. കസ്തൂരി നേരെ പിടിച്ചിരിക്ക. ആ ശരി ഏട്ടാ. കസ്തൂരി, ഇവിടെ നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ എടുത്തോ. കാശിനെ പറ്റി ഒന്നും ഉണ്ടും പേടിക്കേട്ടാ. ഏട്ടാ നന്നായിട്ടുണ്ടോ? ആ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടോടാ? ഇഷ്ടായില്ല. നല്ലതല്ലേ. ഏട്ടാ ഇതെങ്ങനെയുണ്ട്? അത്രയ്ക്ക് പോരാ. ചേരുന്നില്ലേടാ? ഇഷ്ടായില്ല. ഇഷ്ടായില്ലേ? എന്നപ്പോ നിങ്ങൾക്ക് ഞാൻ എന്തെടുത്താലും ഇഷ്ടാവൂല. എന്നാ പിന്നെ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യും. ചേച്ചി നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് എടുത്തു. ഈ കളറ് കുറച്ച് ബ്രൈറ്റ് ആണല്ലോ. ഏട്ടാ ഈ കളർ വേണ്ട ഏട്ടാ. ശരി നമുക്ക് വേറെ നോക്കാം. ആ പച്ച കളർ നോക്ക്. ഈ സാരി എനിക്ക് ചേരും തോന്നുന്നു.
നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എടാ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായില്ല ചേട്ടാ. ഈ സാരി എനിക്ക് ഇഷ്ടമായി, ചേട്ടന് ഇഷ്ടമായോ? നന്നായിട്ടുണ്ടെന്നേ. എടാ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? അത് കാര്യാക്കണ്ട, അവന്റെ ഇഷ്ടം നോക്കണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്ക്. ഇത് തന്നെ എടുത്തേക്കാം ചേച്ചി, ഇത് പാക്ക് ചെയ്തേക്ക്. ശരി ചേട്ടാ. ചേട്ടാ, ചേട്ടൻ എനിക്ക് സാരി മേടിച്ചു തന്നില്ലേ, എനിക്കൊരു ആഗ്രഹം, ഞാൻ ചേട്ടന് ഒരു ഷർട്ട് എടുക്കട്ടെ. അങ്ങനെയോ? ചേട്ടന്റെ സൈസിന് ഒരു ഷർട്ട് എടുക്ക്. ശരി. ഇത് കൊള്ളാല്ലേ. ഇതെങ്ങനെയുണ്ട് ചേട്ടാ? എനിക്ക് ഇഷ്ടമായില്ല. ഷർട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം. ചേട്ടാ, ഇത് ചേട്ടന്, ഇത് ഡോക്ടർക്ക്. എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഡോക്ടർക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? നമ്മളല്ലേ സഹായിക്കേണ്ടത്? ഇതാ മോനെ, കഴിക്ക്. കാർത്തി, കസ്തൂരി നിന്നോട് അങ്ങോട്ട് വേഗം ചെല്ലാൻ പറഞ്ഞു. എടാ കാർത്തി, പകുതി പോലും കഴിച്ചില്ലല്ലോ, പിന്നെന്തിനാ നീ കൈയഴിയേ? കസ്തൂരിയുടെ പേര് കേട്ടാ പരിസരബോധം ഇല്ലാതാവും. ഇവനിത് എവിടെ പോയി കിടക്കുവോ? പെട്ടെന്ന് വാ, വന്നോണ്ടിരിക്കല്ലേ. നിനക്ക് വേണ്ടി എത്ര നേരം കാത്തിരിക്കണ്ടേ? ഇപ്പൊ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? എവിടെ പോണം? ഇപ്പൊ വയറുവേദന, പനി ഒക്കെ വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? ഇപ്പൊ എന്താ, നിനക്ക് ഡോക്ടറെ കാണണോ? അയ്യോ 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 അയ്യോ, എന്റെ ചക്കര കുട്ടി, പോയി കണ്ടാ മാത്രം പോരാ, ഇത് കൊടുക്കേ വേണം. കസ്തൂരി, മരുതൻ ചേട്ടൻ എനിക്കൊരു സാരി എടുത്തു തന്നു. നീ മരുതൻ ചേട്ടനും ഡോക്ടറിന് ഷർട്ട് എടുത്തു കൊടുത്തു, അപ്പോ എനിക്കൊന്നുമില്ലേ? നീ ഇത് പിടിക്ക്. ചേട്ടനെ, എനിക്ക് ഇത്രയും വലുതാ. ഡോക്ടറെ വേണ്ട, നീ ചെറിയ കുട്ടിയാ. നിന്നെ എവിടെ വെച്ചിരിക്കുന്നറിയോ? ദാ ഇവിടെയാ വെച്ചിരിക്കുന്നേ. ഇപ്പോ ഞാനിത് ഡോക്ടർക്ക് കൊണ്ടു കൊടുക്കട്ടെ, പിന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. എന്താ വേണ്ടത് നിനക്ക്? ചോദിക്കാം, സമയാവുമ്പോ ചോദിക്ക. ഹലോ. ആ, വരൂ കസ്തൂരി. ഇരിക്കുന്നു. എന്ത് പറ്റി പെട്ടെന്ന്? ഇവനെ കാണിക്കൊണ്ടു. എനിക്കൊന്നുമില്ല, നീയല്ലേ വരാൻ പറഞ്ഞേ? ശരി, വന്ന കാര്യത്തിനെ പറ്റി പറയ്. ഇന്നലെ ചേട്ടന്റെ കൂടെ ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഡോക്ടറിനെ ഒരു ഷർട്ട് വാങ്ങി. ഇതാ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ? തുറന്ന് നോക്ക്. ഇഷ്ടായോ? ആ, ഇഷ്ടപ്പെട്ടു. ഞാൻ ഷർട്ടിനെ കുറിച്ചല്ല ചോദിച്ചത്, ഞാനും ഷർട്ടിന്റെ കാര്യമല്ല പറഞ്ഞു. ആ, ഒരു മിനിറ്റ്, ഞാൻ ഇയാൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താ ഇത്? തുറന്നു നോക്കി. ഒരുപാട് ഇഷ്ടായി. ഞാൻ ജിമിക്കിയുടെ കാര്യമല്ല ചോദിച്ചേ? ഞാനും ജിമിക്കി അല്ല പറഞ്ഞത്. കസ്തൂരി വാ, പോവാം. കസ്തൂരി പോവാന്നല്ലേ പറഞ്ഞേ? കാർത്തി, എണീറ്റ് പുറത്തു പോയി നിന്നേ. എന്തിന്? പോവാന്നല്ലേ പറഞ്ഞേ? എന്തിനാ അവനോട് പോവാൻ പറയുന്നേ? ഞാൻ പറയാം. എടാ, നീ ഒന്ന് പുറത്തു നിൽക്ക് പ്ലീസ്. ഇപ്പൊ എന്തിനാ അവനോട് പോവാൻ പറഞ്ഞത്? അവന്റെ പെരുമാറ്റം ഒട്ടും ശരിയായി തോന്നിയില്ല. ചേച്ചേ, അവൻ അങ്ങനെയുള്ള ആളല്ല. കുട്ടിക്കാലം മുതലേ അവൻ എന്റെ കൂടെ ഉള്ളതാ. അവനെ പറ്റി എനിക്ക് നന്നായി അറിയാം. ഡോക്ടർ അവനെ തെറ്റിദ്ധരിക്കല്ലേ. എന്നാ ശരി, ഞാൻ പോവാണേ. ഞാൻ നിന്നെ ഒന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്താ കാര്യം ഭാസ്കരേട്ടാ?
ഞാൻ പറയുന്നത് നീ തെറ്റായിട്ട് എടുക്കരുത്. നമ്മുടെ കസ്തൂരി എപ്പോ നോക്കിയാലും ആ ഡോക്ടറുടെ വീട്ടിൽ തന്നെയാണ് കാണുന്നത്. ഭാസ്കരേട്ടാ, ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. എന്റെ കസ്തൂരി എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ എന്നും എന്റെ പെണ്ണാണ്. ഇത് വേറെ ആരെങ്കിലാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കൈന്ന് വാങ്ങിയെന്നെ. അത് തന്നെയാണ് പറഞ്ഞത്. നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ചോളൂ, വേറൊരുത്തന്റെ കഴുത്ത് നീട്ടി കൊടുക്കരുതെന്നാ. വീണ്ടും ഞാൻ പറയുവാ, ഈ സംസാരം ഇതോടെ നിർത്തിക്കോ. ദാ നോക്കുമുരുക, നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഇപ്പൊ പോയി നോക്കിയാലും കസ്തൂരി ഡോക്ടറെ തന്നെ കാണും. ഞാൻ പറയുന്നത് വിശ്വാസമില്ലല്ലോ. ചേട്ടാ, ഇത് ചേട്ടന്, ഇത് ഡോക്ടർക്ക്. ഇപ്പൊ പോയി നോക്കിയാലും കസ്തൂരി ഡോക്ടറെ തന്നെ കാണും. ഞാൻ പറയുന്നത് വിശ്വാസമില്ലല്ലോ. ഇവൻ ഇതെവിടെ പോയി? എടാ ചെക്ക, നീ ഇവിടെ വന്ന് എന്തെടുക്കുമായിരുന്നു? നീ ഒന്നും വിചാരിക്കല്ലേ ഞാൻ തെറ്റായിട്ടൊന്നും എടുത്തിട്ടില്ല. ഡോക്ടർ തെറ്റിദ്ധരിക്കണ്ടിരുന്നാ. ഈ ജിമ്മിക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടാവില്ല, ഇല്ലെങ്കിലും നിനക്ക് ഇഷ്ടാവില്ലോ. എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡോക്ടർ അരവിന്ദനാണ്. കസ്തൂരി, ഒരു പാത്രം എടുത്തിട്ട് വാ മോളെ. ഇതാമേ. ലക്ഷ്മി, ലക്ഷ്മി ഇരിക്കെ, നിങ്ങൾ ഇരിക്കെ. സെൽവാ, നിനക്കൊന്നും ജോലിയില്ലേ? ഇരിക്കേച്ചി. എന്തു പറ്റി? രാവിലെ തന്നെ വെറുതെ വന്നതാ. എന്താ മോളെ, സുഖായിരിക്കുന്നു? സുഖായിരിക്കുന്നു അമ്മായി. കാര്യം പറയേച്ചി. എന്ത് പറയാനാന്നേ, ഇന്നലെ പെട്ടെന്ന് എനിക്ക് നെഞ്ചു വേദന വന്നു. എന്തെങ്കിലും സംഭവിക്കുമെന്നോർത്ത് ആകെ പേടിച്ചുപോയി. എന്താണാവോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? എന്താ അമ്മായി പറയുന്നത്, നമുക്ക് ആശുപത്രി പോവാ. വേണ്ടടാ, ഇപ്പൊ അത്ര കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോഴാ നിന്റെ കാര്യം ഓർത്തേ മോളെ. മോനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ എനിക്ക് ആകെ പേടി തോന്നി. മുരുകനൊരു കല്യാണം കഴിച്ച് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. അതിന് പെണ്ണ് കാണാനൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. എന്റെ കസ്തൂരിയുടെ മുറിച്ചെറുക്കനല്ലേ അവൻ. നീയെങ്കിലും പറ സെൽവാ. ഞാൻ എന്താ പറയേണ്ടത്, എനിക്ക് സന്തോഷം തന്നെ. എന്നാൽ കല്യാണത്തിന് ഒരുപാട് ചെലവുണ്ടല്ലോ. എന്താ മോനെ നീ പറയുന്നേ, നമ്മളൊക്കെ അത് നോക്കുന്നവരാണോ? അടുത്തൊരു നല്ല ദിവസം നോക്കി നമുക്ക് കല്യാണം നടത്തിയേക്കാം. ശരി അമ്മായി. എന്താ ലക്ഷ്മി, നിനക്ക് സമ്മതമല്ലേ? ഞാൻ എന്ത് പറയാനാ, ചേച്ചിയുടെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം. എന്നാ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ശരി സെൽവാ. ശരി, അങ്ങനെ ആകട്ടെ. പോട്ടെ മോളെ. ചേച്ചി സൂക്ഷിച്ച്. കസ്തൂരി, എത്ര നേരം എന്ന് വെച്ചിട്ടാ ഞാൻ കാത്തിരിക്കണ്ടേ? ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്ക? അതെങ്ങനെ, ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും നിന്നെ കാണാൻ നല്ല ഭംഗിയാ. ചുമ്മാ തമാശക്കല്ലേ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. വീട്ടുകാരും മുരുകൻ ചേട്ടനുമായുള്ള കല്യാണം തീരുമാനിച്ചിട്ടിരിക്കുവാ. അങ്ങനെയാണോ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കസ്തൂരി? അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ? മര്യാദയ്ക്ക് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ നോക്ക്. എന്ത് നിസ്സാരായിട്ട് നീ ഇത് പറയുന്നേ? ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും എന്നോട് എത്ര ബഹുമാനമായിട്ട് പെരുമാറുന്ന അറിയില്ല. എനിക്ക് നാട്ടുകാരുടെ കാര്യമൊന്നും അറിയേണ്ട ആവശ്യമില്ല. എത്രയും വേഗം എന്നെ കല്യാണം കഴിക്കേ. നെറ്റിയിലെ കുങ്കുമം, കഴുത്തിലെ താലി, ഇതെല്ലാം തന്നെ നിങ്ങളുടെ കൈകൊണ്ട് വേണമെന്ന് എനിക്ക് നിർബന്ധാ. ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. കല്യാണം എന്നത് അത്ര നിസ്സാര കാര്യമാണോ? രണ്ടുപേരും കൂടെ പുറത്തുപോയി ചുമ്മാ കോഫിയും കുടിച്ചിട്ട് വരുന്ന പോലെയാണല്ലോ നീ പറയുന്നത്. ഇപ്പോഴല്ലേ കല്യാണത്തിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയത്? കല്യാണത്തിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട്. അതൊക്കെ ശരിയാകുമ്പോ ഞാൻ മുരുകൻ ചേട്ടനോട് ഒന്ന് സംസാരിച്ചോളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മുരുകൻ ചേട്ടനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അരവിന്ദന് എനിക്ക് വിശ്വാസമാണ്. എന്നെ ഒരിക്കലും ചതിക്കരുത്. ഞാൻ അരവിന്ദനെയാണ് സ്നേഹിക്കുന്നത്. മനസ്സിൽ അരവിന്ദനെ വെച്ചുകൊണ്ട് മുരുകൻ ചേട്ടന് കഴുത്ത് നീട്ടാൻ എനിക്കാവില്ല. കസ്തൂരി, നീ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്തിനാടി ഞങ്ങളോട് ഇങ്ങനെ ചെയ്തേ? എന്തിനാ ഇങ്ങനെ ചെയ്തത് പറയടി അങ്ങോട്ട്. എന്നാലും ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ. നല്ല രീതി വളർത്തിക്കൊണ്ട് വന്നതായി, എന്നിട്ട് നീ ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞു പിടിച്ചല്ലോ. എന്നാലും നീ ഞങ്ങളോട് ഇത് ചെയ്തല്ലോ. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇത്രയും കാലം എന്റെ ചേട്ടന്റെ മുരുകൻ നമ്മളെ നോക്കിയതല്ലേ. ഇനി ഞാൻ അവനോട് എന്ത് പറയുന്നു പറയടി. മനസ്സിൽ ഒരുത്തിനെയും കൊണ്ട് നടന്നിട്ട് മുരുകൻ എന്തിനാടി നീ ആശ
എനിക്കറിയാമ്മ എന്താ കസ്തൂരി ഇങ്ങനെയൊക്കെ? അച്ഛൻ നമ്മളെ വിട്ടു പോയതിനു ശേഷം നമുക്കെല്ലാം മുരുകൻ ചേട്ടനല്ലേ, അദ്ദേഹത്തെ കല്യാണം കഴിക്കൂലെന്ന് പറഞ്ഞ എങ്ങനെയാ? മുരുകൻ ചേട്ടനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിങ്ങളൊക്കെ കൂടെയല്ലേ തീരുമാനിച്ചത്? പക്ഷെ മുരുകൻ ചേട്ടനെ കല്യാണം കഴിക്കുന്ന ഇഷ്ടമാണോ എന്ന് നിങ്ങളിൽ ആരെങ്കിലും എന്നോട് ചോദിച്ചോ? മുരുകൻ ചേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ, പക്ഷെ ഏട്ടനെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ എനിക്ക് ഏട്ട മാത്രമല്ല എന്റെ കാണപ്പെട്ട ദൈവം കൂടിയാണ്, എന്റെ നെഞ്ചിനകത്താണ് എന്നോട് ക്ഷമിക്കേട്ടാ. അമ്മായി, അന്ന് പറഞ്ഞത് തന്നെയാ ഞാൻ ഇന്നും പറയുന്നത്. എപ്പോഴും കസ്തൂരിയുടെ സന്തോഷം തന്നെ എന്റെയും സന്തോഷം. അവൾക്ക് ഡോക്ടറാണ് ഇഷ്ടമെങ്കിൽ ആ ആഗ്രഹത്തിനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കസ്തൂരിയുടെയും ഡോക്ടറുടെയും വിവാഹം നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തും. അരവിന്ദ്, അരവിന്ദ്, എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കസ്തൂരിമോളുടെ കല്യാണം നല്ല രീതിയിൽ നടന്നു. എന്നാലും മുരുകനെ ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത്. ഏയ്, അത് വിട്. ഇതേക്കുറിച്ചൊക്കെ നീ ഇപ്പോഴാണോ പറയുന്നേ? കുട്ടികളാണെങ്കിൽ മുറിയിലിരിക്കുക, അവരാണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല, മിണ്ടായിരിക്കേ. അമ്മേ, ചേച്ചി കസ്തൂരി വിളിക്കുന്ന പോലെ തോന്നുന്നല്ലോ. അമ്മേ, എന്താ മോളെ? കസ്തൂരി വാ, നമുക്ക് പോയെന്ന് നോക്കാം. ആ വാ, ശരി, പോവാം. വാ ചേച്ചി. കസ്തൂരി മോളെ, കസ്തൂരി എന്തോ മോളെ പറ്റി. എന്താ മോളെ? മോളെ എന്താ പേടിച്ചു നിൽക്കുന്നേ? എന്താ പറ്റി? എന്താ മോളെ, എന്താ പറ്റിയത്? മോളെ മരുമോൻ എന്താ പറ്റി? അവൻ എന്താ ഇങ്ങനെ കിടക്കുന്നത്? പറ മോളെ, മോളെ പറ്റി? എന്താ മോളെ, എല്ലാരും കൂടെ ചുറ്റും കൂടി നിൽക്കുന്നു. എന്താ, ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി ഒന്ന് നോക്ക്.
ലക്ഷ്മി, അവന്റെ ജീവിതം ഇങ്ങനെയല്ല. ഇതൊക്കെ അവൾ എങ്ങനെ സഹിക്കും? ലക്ഷ്മി കരയാതെ, ലക്ഷ്മി സമാധാനിക്ക്. ലക്ഷ്മി എന്തായാലും കഷ്ടമായി. ജീവിതെങ്ങനായിപ്പോയല്ലോ കസ്തൂരി. അയ്യോ മോളെ, എന്റെ കൊച്ചിന്റെ ജീവിതം പോയേ. വലിയ കഷ്ടമായി പോയി ആ കസ്തൂരിയുടെ കാര്യം അല്ലേ? ആയുസ്സുണ്ടെന്ന് പൂജാരി. പക്ഷെ നല്ല പയ്യനെ ആരെ മുരുക. എന്റെ ചേട്ടന് എവിടെയാള്? അകത്തുണ്ട്, വരാൻ പറയും. മുരുകൻ ചേട്ടാ, പുറത്ത് പോലീസ് വന്നിട്ടുണ്ട്. സാർ ഇദ്ദേഹമാണ്. നമസ്കാരം സാർ, വരൂ. ഞാനാണ് മുരുകൻ. എന്താ സാർ കാര്യം? ഡോക്ടർ അരവിന്ദന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. അരവിന്ദ് എങ്ങനെയാ പെട്ടെന്ന് മരിച്ചത്? എന്തുകൊണ്ട് നിങ്ങൾ അത് പോലീസിനെ അറിയിക്കാൻ? സാർ, അദ്ദേഹത്തിന് ആരുമില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ. എന്ത് തന്നെയായാലും നിങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്തിട്ട് വേണ്ടി അടക്കം ചെയ്യാൻ. നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താലോ? ഞാൻ സംശയിക്കുന്നത് ഡോക്ടർ അരവിന്ദനെ നിങ്ങൾ കൊലപ്പെടുത്തിയെന്ന് തന്നെയാണ്. അയാൾക്ക് ആരുമില്ലെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും? സാർ, നിങ്ങൾ FIR ഫയൽ ചെയ്യണം. സാർ, ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് ഡോക്ടർ അരവിന്ദന്റെ ഗാർഡിയൻ. അദ്ദേഹത്തിന്റെ പരാതി കൊണ്ട് ഞാൻ ഇവിടെ അന്വേഷിക്കാൻ. സാർ, ഞങ്ങൾ അവനെ ഒരു ഡോക്ടറിനെ പോലെ അല്ല കണ്ടത്, സ്വന്തം നാട്ടുകാരനെ പോലെയാ. അതുകൊണ്ടാണ് കസ്തൂരി കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെ ഉണ്ടാവുമെന്ന് കരുതിയില്ല സാർ. അത് തന്നെയാണ് എന്റെ സംശയം. ആരോഗ്യവാനായ വ്യക്തി എങ്ങനെ പെട്ടെന്ന് മരിച്ചു? ഒരു മിനിറ്റ്, എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം. ശരി, നടക്ക്. വളരെ നന്ദി സാർ. ഇതാ നോക്ക്, ഡോക്ടറുടെ മരണവുമായി എനിക്ക് എല്ലാവരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ഈ നാട്ടിലുള്ള എല്ലാവരും എന്നോട് സഹകരിക്കേണ്ടി വരും, മനസ്സിലായോ? അറിയിക്കേണ്ടവരെയൊക്കെ ഞാൻ തന്നെ നേരിട്ട് അറിയിച്ചോളാം. വീണ്ടും കാണാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. നിന്റെ പേരെന്താ? മാടസ്വാമി സാർ. അല്ല, കസ്തൂരി മുരുകന്റെ പെണ്ണാണെന്ന് ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചിരുന്നു, അത് സത്യമാണോ? അതെ സാർ. പിന്നെന്തിനാ അവളെ ഡോക്ടറെ കൊണ്ട് കെട്ടിച്ചത്? അതൊന്നും അറിഞ്ഞൂടാ സാർ. ഇനി ഒരു പക്ഷെ മനസ്സില്ലാ മനസ്സോടെ സമ്മതിപ്പിച്ചിട്ട് നാട്ടുകാരറിയ കല്യാണം കഴിപ്പിച്ചിട്ട് അയാളെ കൊന്നതായിരിക്കും. അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല സാർ. സാറേ, കസ്തൂരി എന്ന് പറഞ്ഞ മരുതിന് ജീവനായിരുന്നു. അവൾക്ക് വേണ്ടി അവൻ എന്ത് വേണോ ചെയ്യും. കസ്തൂരി, നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? നീ ഒന്നും കഴിച്ചില്ലെന്ന് അമ്മ പറഞ്ഞു. എനിക്ക് വിശക്കുന്നില്ല ചേട്ടാ. ഇങ്ങനെ കഴിക്കാതിരുന്ന എല്ലാം ശരിയാകുമോ? അസുഖം എന്തെങ്കിലും വന്നാലോ? ഞാൻ കാരണമല്ലേ എല്ലാവരുടെയും സമാധാനം പോയത്. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഞങ്ങളുടെ പഴയ കസ്തൂരി ആയിട്ട് എന്നും സന്തോഷത്തോടെ ഇരിക്കണം.
നിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല മോളെ. നിന്റെ കല്യാണം പോലും നീ ആഗ്രഹിച്ച പോലെ നടത്തിയത്. എന്നാൽ ദൈവം നിന്റെ സന്തോഷം ഇല്ലാതാക്കി കളഞ്ഞു. വിധി നമ്മുടെ കയ്യിലല്ല മോളെ. നീ പഴയതുപോലെ നല്ല സന്തോഷത്തോടെ ഇരിക്കണം കസ്തൂരി. അതാണ് ഈ ചേട്ടന്റെ ആഗ്രഹം. പറ്റില്ല ചേട്ടാ, എന്നെ കൊണ്ടൊന്നും മറക്കാൻ പറ്റില്ല. കരയല്ലേ മോളെ, കരയല്ലേ. എന്താ ശ്രീ, നിനക്ക് സുഖല്ലേ? സുഖായിരിക്കുന്നു. കസ്തൂരിയെ കണ്ടായിരുന്നോ? എങ്ങനെ പോയി കാണാനാ ചേട്ടാ? അവളുടെ വിഷമം കാണാൻ വയ്യ. എന്ത് ചെയ്യാനാ ഞാൻ? എന്ത് ഐശ്വര്യമായിരുന്നു അവളെ കാണാൻ. ഇപ്പൊ അവളുടെ മുഖത്ത് സന്തോഷമേ കാണുന്നില്ല. ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ കഴിയുന്നില്ല ശ്രീ. നീ അവളോട് പോയി പറയും. എല്ലായ്പ്പോഴും അവളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ജീവിതകാലം മുഴുവൻ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കോളാം. ശരി ചേട്ടാ, ഞാൻ ഇന്ന് തന്നെ പോയി അവളെ കാണാം. പോട്ടെ ചേട്ടാ, പോയിട്ട് വരട്ടെ. മുത്തേ, ഹോട്ടൽകാരൻ തരാനുള്ള 2000 രൂപ വാങ്ങിയോ? ഞാൻ പോയി ചോദിച്ചേട്ടാ, നാളെ തരാന്ന് പറഞ്ഞു. മാരി, ആ കല്യാണ വീട്ടിൽ എത്ര കിലോ കൊടുത്തേ? 20 കിലോ കൊടുത്തേട്ടാ. 20 ആണോ? ആ. നമസ്കാരം സാർ. വരൂ സാർ. ആ ഡോക്ടറുടെ മരണമായി തന്നെ ചോദ്യം ചെയ്യാൻ. അയ്യോ സാർ, എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നെ വിശ്വസിക്കൂ സാർ. കസ്തൂരിയെ വിവാഹം കഴിക്കുന്നതാണ് താൻ കൊല്ലുന്നു പറഞ്ഞില്ലേ? ഇവിടെ എല്ലാവരും പറയുന്നുണ്ടല്ലോ. മര്യാദയ്ക്ക് സത്യം പറയടാ. നീയും മുരുകനായിട്ട് എന്താ പ്രശ്നം? സാർ, സത്യം പറഞ്ഞില്ലെങ്കിലേ നിന്നെയൊക്കെ കൊണ്ടുപോയി അഴിയണിക്കും. സാർ, കസ്തൂരി എന്റെ മുറപ്പെണ്ണാണ് സാർ. വെറുതെ ഓരോന്നും ഞാൻ പറയും സാർ. അവളെ എനിക്ക് കെട്ടിച്ചേരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാർ. മരുതാണ് കസ്തൂരിയെ കെട്ടാൻ പോകുന്നത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ കസ്തൂരിയെ കിട്ടാത്തത് കൊണ്ട് മരുതായിരിക്കും ഇങ്ങനെ ചെയ്തത്. അവനെ ചോദ്യം ചെയ്യ് സാർ, എല്ലാ കാര്യങ്ങളും പുറത്തു വരും. എന്നെ വിശ്വസിക്കു സാർ. നോക്ക്, ഈ കേസ് അവസാനിക്കുന്നവരെ നീ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. മനസ്സിലായോ? മാമോനെ, സുഖല്ലേ അമ്മയ്ക്ക്? ആ, അങ്ങനെയൊക്കെ പോകുന്നു. ഞാൻ നിന്നെ കാണണമെന്ന് വിചാരിച്ചിരുന്നതാ. അപ്പോഴാ നീ വന്നെ. ഇരിക്കു മോനെ, വാ ഇരിക്ക്. അമ്മ ഇരിക്ക്. കാർത്തി, ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യവും കേൾക്കുന്നില്ല മോനെ. അവനിപ്പോ എവിടെ? അവന്തേ അകത്തുണ്ട് മോനെ. കസ്തൂരിയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അകത്ത് തന്നെ കിടക്കുക. ആഹാരവും കഴിക്കുന്നില്ല. ഇപ്പൊ പഠിക്കാനും പോകുന്നില്ല. ഇപ്പോഴാണേ അവൻ ഉറക്കോ ഇല്ല മോനെ. എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചിരിക്കുക. ഞാൻ എന്താ ചെയ്യണ്ട മക്കളെ? വിഷമിക്കാതെ, ഞാൻ നോക്കിക്കോളാം. കാർത്തിക്ക് മാത്രമാണോ വിഷമമുള്ളത്? എല്ലാവർക്കും വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ആ മോനെ, നീ പറഞ്ഞ പോലെ ഇത്രയും ചെറിയ പ്രായത്തിൽ വിധവയായിട്ട് നിൽക്കുന്നത് കാണുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമോ മക്കളെ. നീ വിചാരിച്ച ആ കൊച്ചിനൊരു ജീവിതം കൊടുക്കാൻ പറ്റും മക്കളെ? അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട, പിന്നെ നോക്കിക്കോളാം. ഞാൻ പോയി അവനൊന്ന് കാണട്ടെ. വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ. വിഷമിക്കാതെ. കാർത്തി, എന്താ നീ ഇവിടെ വന്നിരിക്കുന്നെ? എന്താടാ നിനക്ക്, എന്തു പറ്റി? അതൊന്നുമില്ല ചേട്ടാ. ഇങ്ങനെ ഇരുന്ന എങ്ങനെയാടാ? കസ്തൂരി ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ടടാ. അതിന്റെ ഇടയിൽ നീയും ഇങ്ങനെ ആയാൽ എങ്ങനെയാ? കോളേജിലേക്ക് പോ, കസ്തൂരിയും പോയി കാണു. നീ പോയി കണ്ട് സംസാരിച്ചാൽ മാത്രമേ അവള് പഴയതെല്ലാം മറക്കൂ. അവള് പാവമാടാ. നീ പോയി കാണ്. വൈകിട്ട് വാങ്ങി തരാലോ? അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്ക് ഇപ്പൊ വേണം. വാ അപ്പൂപ്പാ, വാ അപ്പൂപ്പാ. മോള് വിട്, പറയുന്നത് കേൾക്ക്. എന്താ സാറേ, എന്താ ഇതൊക്കെ? എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ? ഏടാ, ഞങ്ങള് ചുമ്മാ കളിക്കായിരുന്നു. അതിന്റെ രസം കളഞ്ഞില്ല. ചുമ്മാ ഒരു കൊച്ചുകുട്ടി തോർത്തുമുണ്ട് കഴുത്തിട്ട് വലിച്ചാ നമ്മള് മരിക്കോ? അയ്യേ, അപ്പൂപ്പനെ ഒന്നും അറിയില്ല.
ഇതുകൊണ്ട് കരുത്തിന് മുറിക്കാൻ മരിച്ചു പോകും. ഇല്ല മോളെ, അങ്ങനെ ചെയ്താലൊന്നും മരിക്കില്ല. അയ്യോ അപ്പ, ഇങ്ങനെയാണ് ഡോക്ടർ മാമനും മുരുകൻ മാമനും കളിച്ചോണ്ടിരുന്നത്. അങ്ങനെ കളിച്ചോണ്ടിരുന്നതിനിടയില ഡോക്ടർ മാമൻ പെട്ടെന്ന് മരിച്ചു പോയത്. കണ്ടോ സാറേ, ഞാൻ അപ്പോഴേ വിചാരിച്ചതാ അവനാണ് കൊല ചെയ്തതെന്ന്. കൊച്ചുകുട്ടി വരെ കണ്ടിട്ട് പറഞ്ഞില്ലേ, ഇപ്പൊ എന്ത് പറയുന്നു? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, മുരുകൻ അങ്ങനെയുള്ള ആളല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല? എന്നെ പോലെ കശാപ്പുകാരനാണെങ്കിൽ കൊലപാതകിയാകൂ. പലിശക്കാരനായോണ്ട് നല്ലവനാണോ? ഞാൻ പറയുന്നത് കേൾക്ക്, എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല. അവൻ നല്ലവനായോണ്ടാണ് ഒരു ദിവസം കല്യാണത്തിന് സംഭവിച്ചിട്ട് അടുത്ത ദിവസം കൊലയും ചെയ്തത്. നാട്ടിൽ നോക്കുമ്പോ അവൻ നല്ലവൻ, അങ്ങനല്ലേ? ഇവൻ ചെയ്ത തെറ്റിന് പോലീസ് എന്നോടാ ചോദ്യം ചോദിക്കുന്നേ? സാറേ, ഞാൻ ഇത് വെറുതെ വിടില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. എന്താടാ, നിങ്ങളെ ഇന്ന് താലി കെട്ടിക്കും താലി അഴിപ്പിക്കും, എന്നിട്ട് എല്ലാ കുറ്റവും മറ്റുള്ളവന്റെ തലയിൽ. കുറ്റപ്പെടുത്തിയതല്ല, സത്യമാ പറഞ്ഞത്. കസ്തൂരി ആര് കെട്ടിയാലും നീ തീർത്തുകളെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നീ അത് ചെയ്ത് കാണിച്ചല്ലോ. നാട്ടിലുള്ള എല്ലാവർക്കും നീ ഒറ്റയൊരുത്തനെയാ സംശയം. ഏയ് സൂക്ഷി സംസാരിക്ക്, അല്ലെങ്കിൽ എന്റെ അനിയത്തിയുടെ ജീവിതം പോലും വിഷമിച്ചിരിക്കാ ഞാൻ. അതിന്റെ ഇടയിലാണോ നീ? എന്താടാ, നീയാടാ വേണിക്കുന്നേ? കൊലയാളിയെ അടുത്ത് വെച്ചിട്ട് സന്തോഷി അടക്കാണ്. ആര് കൊലകാരനെന്ന്? ഏയ് മരുതനാടാ. എന്റെ ചേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ. ഏയ് നിന്റെ അനിയത്തെ വിധവയാക്കി അവിടെ ഇരുത്തിയത് അവനാടാ. എന്താടാ പറഞ്ഞേ? ചേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ ഞാൻ വെറുതെ വിടില്ലടാ, വെറുതെ വിടില്ല. പറയുന്നൊന്നും മനസ്സിലാക്ക്. സത്യം പറയാൻ വന്നപ്പോ എന്നെ അടിക്കുന്നതാ? സത്യമാണോ? ഞാനാണ് പറയുന്നത്. എടാ ചന്ദ്ര, ഹാളാവാ നോക്കല്ലേ, നീ ഒരുപാട് പരിധി വിട്ടു പോകുന്നുണ്ട്. ഇപ്പൊ സ്ഥിതി ഒരല്പം മോശമാണെന്നേ ഉള്ളൂ. എന്നെങ്കിലും നിന്നെ എന്റെ കൈ കിട്ടും, അന്ന് നിന്റെ കടയിൽ വെച്ച് തന്നെ നിന്റെ പണി ഞാൻ തീർത്തിരിക്കും. നിന്നെ ഞാൻ എന്താണ്? നീ നോക്കിക്കോ. വാസൽ വാ, പോവാ. എവനൊക്കെ അത് വിട്ടുകളേടാ. അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ എന്തിനെങ്ങനെ നിൽക്കുന്നേ? ഇല്ല ചേട്ടാ, അവൻ പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. അവളുടെ ജീവിതം ഇങ്ങനെ ആവാൻ നമ്മളും കാരണക്കാരല്ലേ? നീ എന്താ പറയുന്നേ, മനസ്സിലായില്ല. അതേ ചേട്ടാ, അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ആ വാക്കിന് വില കൽപ്പിച്ച് കല്യാണം നടത്തി. അന്നേ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. കസ്തൂരിയുടെ ഇഷ്ടത്തിന് എതിരായിട്ടൊന്നും ചെയ്യേണ്ടതേ കരുതിയുള്ളൂ. അതൊരു തെറ്റാണോ? എല്ലാം വിധിയ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? കഴിയും ചേട്ടാ, ചേട്ടൻ വിചാരിച്ച എല്ലാം ശരിയായിക്കോളും. എന്താ നീ പറഞ്ഞു വരുന്നത്? അതേ ചേട്ടാ, കസ്തൂരിയെ ചേട്ടൻ കല്യാണം കഴിച്ച എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം ചേട്ടനെ ആശ്രയിച്ച. സെൽവ, നീ എന്താ ചെയ്യുന്നത്? എണീക്ക് സെൽവ, സെൽവ എണീക്ക്. എന്താ കൊച്ചു പിള്ളേരെ പോലെ കാണിക്കുന്നത്? എണീക്ക്, ഞാൻ എടുക്കണം ചേട്ടാ. പറയുന്ന കേക്ക് സെൽവ, എണീക്ക്. എണീക്ക് സെൽവ, എണീക്ക്. ഞാനല്ലോ പറയുന്നത്, എണീക്ക്. വെറുതെ കൊച്ചു പിള്ളേരെ പോലെ കണ്ണു തുടക്കും, കണ്ണു തുടക്കാനാ പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ, ആദ്യം കസ്തൂരിക്ക് സമ്മതമാണോ ചോദിക്കുക. അത് ഞാൻ നോക്കിക്കോളാം ചേട്ടാ, അത് ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. കാർത്തി, എന്താടാ അവള് നിന്റെ മാത്രം ഒന്ന് പറഞ്ഞിട്ട്? ഇപ്പൊ സെൽവൻ ചേട്ടൻ പറയുന്നത് മുരൻ ചേട്ടനെ കൊണ്ട് അവളെ കള്ളം കഴിപ്പിക്കുന്നാണല്ലോ. ഇപ്പൊ എന്താടാ ചെയ്യാൻ പോകുന്നത് നീ? നിനക്ക് എന്താടാ അറിയാം എന്റെ കസ്തൂരിയെ പറ്റി? കുട്ടിക്കാലം തൊട്ട് അവൾ എന്റെ മനസ്സിലുണ്ടടാ. ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ ഉമ്മ അവൾക്കായിരിക്കോടാ. ആരായാലും വരട്ടെ, ആര് വന്നാലും നോക്കിക്കോളൂ ഈ കതിർ. നീ പറയുന്നൊക്കെ ശരിയെന്നെ. ഈ നാട്ടിലുള്ളവര് സമ്മതിക്കോ? കസ്തൂരിയെങ്കിലും സമ്മതിക്കോ? അന്നൊന്നും എനിക്ക് ഒന്നേ പറയുള്ളൂ, അവൾ എന്റെ കസ്തൂരിയാണ്, വേറെ ആരും അവളെ തൊടില്ല. ആരെങ്കിലും അവളെ തൊടണം, ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. ഹലോ സാർ, നമസ്കാരം. ഇൻസ്പെക്ടർ സാറല്ലേ? ആരാ സംസാരിക്കുന്നത്? സാർ, ഞാൻ ഡോക്ടർ അരവിന്ദന്റെ ഗാർഡിയനാ സംസാരിക്കുന്നത്. പറയൂ സാർ. നമ്മുടെ കേസ് ഏതുവരെയായി സാർ? സാർ, അതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക.
ഇനിയും തെളിവൊന്നും കിട്ടിയിട്ടില്ല. സാർ, നിങ്ങൾ അന്വേഷിക്കുന്ന കുറ്റവാളി ആരാണെന്ന് എനിക്കറിയാം സാർ. അത് പെണ്ണിന്റെ മുറച്ചെറുക്കനാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ അതൊന്നും വിശ്വസിക്കാതെ അവനെ രക്ഷപ്പെടാനുള്ള വഴിയാണ് ഒരുക്കുന്നത്. അതങ്ങനെ ഇരിക്കട്ടെ, ഞാൻ നേരിട്ട് കമ്മീഷണറെ വിളിച്ചോളാം. സാർ, വായിൽ തോന്നി പോലെ സംസാരിക്കരുത്. ഈ കേസുമായി ബന്ധപ്പെട്ടവരെല്ലാം പിടിച്ച് കോർട്ടിൽ ഹാജരാക്കുന്നതുവരെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കണ്ടോ, അതൊന്നും എന്നെ ബാധിക്കില്ല. നോക്കാം സാറേ, വിട്ടേക്ക്, നിങ്ങളെ ഞാനൊന്ന് കാണുന്നു. നിങ്ങൾ ഫോൺ വെക്ക് സാർ. കസ്തൂരി ചേച്ചി, നിങ്ങൾക്ക് വേണ്ടി മരുത് മാമൻ കോവിലിൽ എന്താ ചെയ്യുന്നതെന്ന് ചെന്ന് നോക്കിയേ. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മോനെ മുരുക, നീ എന്തിനാ ഞങ്ങളെയൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നെ? കറിയാതെ ലക്ഷ്മി, എന്ത് ചെയ്യാനായി പറയുന്നേ? ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കസ്തൂരിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ കസ്തൂരി നന്നായിട്ട്. ആ ചന്ദ്രന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ദിവസം ഇറച്ചി വാങ്ങി, മൊത്തം എല്ലായിരുന്നു അതില്. അവൻ എപ്പോഴും അങ്ങനെയാ, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ എന്താ ചേട്ടാ? നിന്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കണം. പറഞ്ഞോളൂ. കസ്തൂരിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചേട്ടാ, ഇപ്പോഴും അരവിന്ദിനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക, കാണുമ്പോ പാവം തോന്നുന്നു. അതിനെ പറ്റി സംസാരിക്കുമ്പോ എന്നെ കുറ്റക്കാരനായിട്ടാ കാണുന്നേ. കസ്തൂരി വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് കിട്ടിയ ജീവിതത്തെ ഒരിക്കലും ഞാൻ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതറിയാം ചേട്ടാ, അതിൽ ചേട്ടന് വിശ്വാസമുണ്ട്, എല്ലാവർക്കും എല്ലാം അറിയാം. ഞാൻ കേട്ടത് വെച്ച് മരുതാണ് കൊലയാളിയെന്ന് എല്ലാരും പറയുന്നേ. അത് പറയുമ്പോ അടി ഉണ്ടാക്കാൻ വരുവാണ്. അതാണ് നിന്നോടെങ്കിലും ഒന്ന് പറയാന്ന്. കസ്തൂരി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഒരു പറഞ്ഞുണ്ടാക്കല്ലേ, എനിക്ക് എത്ര പറയാനുള്ളൂ. എത്ര കൊണ്ടാലും ഇവനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ ഒന്ന് പോടോ. തേൻ, ഒന്ന് നിക്ക്. നമസ്കാരം സാർ. ദോ, ആ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്കെന്തെങ്കിലും അറിയോ? എനിക്കൊന്നും അറിഞ്ഞൂടെ സാർ. നിങ്ങളുടെ നാട്ടിലുള്ള ഒരാള് മരിച്ചു പോയിട്ട് ഒന്നറിയില്ല എന്ന് പറഞ്ഞാല്? സത്യമായിട്ട് എനിക്കറിയില്ല സാർ. അല്ല, ഈ മുരുകനും പാർട്ടിയൊക്കെ എങ്ങനെയാ? സാർ, അവര് രണ്ടുപേരും വളരെ നല്ലവരാണ് സാർ. അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളൊന്നും അല്ല. വേറൊന്നിനെ കുറിച്ച് എനിക്കറിയില്ല സാർ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ, പക്ഷെ ഡോക്ടർ നല്ലൊരാളായിരുന്നു. ഒന്നും മറച്ചു വെക്കണ്ട, എന്റെ മോനാണ് സത്യം, എനിക്കൊന്നും അറിയില്ല സാറേ. ശരി, ഇതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാലേ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. ചന്ദ്ര, ദാ മുരുകൻ വരുന്നു. കണ്ടു കണ്ടു. ഡാ, ഈ നാട്ടിൽ ഒരുപാട് കൊലയാളികളുണ്ട്, നിനക്കറിയോ? അതെ അതെ. ഡാ നിക്കടാ. എന്നാ ആരെയാ പറഞ്ഞ? നിന്നെയാടാ പറഞ്ഞേ. നീ കൊലയാളിയെ നിനക്കറിയില്ലേ? നീ ആരെയാടാ പറയേ? അയ്യറാ, അതേടാ കൊലയാളിയെ കൊലയാളിയെ എന്നല്ലാതെ പിന്നെ എന്താടാ വിളിക്ക? നാട്ടിലാർക്കും അറിയില്ലായിരിക്കാം, പക്ഷെ ഞാൻ പറയാടാ, നീയാണ് കൊലയാളി. നീയാണ് കൊലയാളി.
രണ്ടുപേരും സ്വന്തം നാട്ടുകാരും തല്ലുവിടാനായിട്ട് നിങ്ങൾക്കൊന്നും കാണാവില്ലേ? അല്ല ചേട്ടാ, അവ എന്നെ കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ. അതെ സാറേ, ഇവനാണ് കൊലയാളി. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കലേ, നീ പോവാ നോക്ക്. നിന്നെ എന്ത് ചെയ്യണമെന്ന് കാണിച്ചുതരാം. നിന്നോട് പോവാനാ പറഞ്ഞേ, നിങ്ങൾ പോവാ നോക്ക്. എടാ ചന്ദ്ര, അന്ന് സെൽവത്തോട് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും നിന്നെ തീർക്കേണ്ടതായിരുന്നു, ഇപ്പൊ നീ എന്നോടാണോ? മുരുക, ഞാൻ പറഞ്ഞില്ലേ ഡോ താൻ പോവാ നോക്കി. മുരുക, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് അതൊക്കെ, നാല് പേര് കണ്ട എന്താ പറയാ? കുറച്ച് കാര്യഗൗരവമുള്ള ആളല്ലേ നീ? ആ നീയാണ് വഴക്ക് കൂടുന്നത്. നിങ്ങൾ തന്നെയാ. ഞാനെന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് അവനിങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ടാ വായി തോന്നിയെല്ലാം പറഞ്ഞു നടക്കുന്നത്. ഇപ്പൊ ഞാനാ കൊലയാളി എന്ന്? അവ മാത്രമല്ല പറയുന്നത്, ഈ നാട്ടുകാരെ മൊത്തം പറയുന്നുണ്ട്. എന്താ ചേട്ടാ ഈ പറയുന്നത്? നീ ഇങ്ങോട്ട് വന്നേ. മുരുക, ഞാൻ നിന്നോട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം, മറയ്ക്കാതെ സത്യം പറയണം. എന്ത് മറയ്ക്കുന്നു? കല്യാണ ദിവസം രാത്രിയല്ലേ ഡോക്ടർ നീയാണ് കഴുത്തി ഞെരിച്ച് കൊന്നത്. അതെന്റെ കൊച്ചുമോള് കണ്ടിട്ടുണ്ട്. ഇനിയെങ്കിലും നീ സത്യം തുറന്ന് പറ. അന്ന് എന്താ നടന്നത് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഡോക്ടറിന്റെ കഴുത്ത് ഞെരിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. എന്നാൽ അത് എന്തിനാണെന്ന് അറിയാമോ? എന്താ ഡോക്ടറെ, എന്താ ഇവിടെ ഇരുന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ മുഖം വല്ലാതെ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാർത്തിയെ പറ്റി ആലോചിച്ച്. കാർത്തിയോ, എന്തു പറ്റി? ഇപ്പൊ അവന്റെ പെരുമാറ്റമൊന്നും നമ്മൾ കരുതുന്ന പോലെ അല്ല ഏട്ടാ. ഞാൻ കസ്തൂരിയോട് അന്ന് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു, പക്ഷെ അവൾ വിശ്വസിച്ചില്ല. ദാ ഇന്ന് കസ്തൂരിയുടെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ട് എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആരോട് പോയി പറയണമെന്ന് അറിയാതെ ഞാന്. കസ്തൂരി നിന്നെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലേ എന്റെ ഇഷ്ടം മാറ്റി നിനക്ക് വിവാഹം കഴിച്ചു തന്നത്. ആദ്യത്തെ ദിവസം നിന്റെ കുടുംബം നശിപ്പിക്കാൻ നോക്കുന്നോ? ഞാൻ പറഞ്ഞു. കാർത്തി ആരാണെന്ന് നിനക്കറിയാമോ? എന്റെ ജീവനാ. ഇപ്പൊ മനസ്സിലായ ചേട്ടാ, ഇതാണ് സംഭവിച്ചത്. എന്തൊക്കെ കേൾക്കുന്നേ? ചാവാൻ നേരത്തെ ഒരാൾ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെയാണോ ഞാൻ ഈ കേൾക്കുന്നത്? കാർത്തി പാവല്ലേ, കൊച്ചു പയ്യനല്ലേ അവൻ? അവനെയൊക്കെ ഇങ്ങനെ ചേച്ചെ. അതുകൊണ്ടാ ഞാൻ ഡോക്ടറുടെ കഴുത്തിന് പിടിച്ചത്. ഞാൻ ഒരാളെ കൊല്ലുന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ശരി വിട്ടേക്ക്, ഇപ്പൊ സത്യം മനസ്സിലായില്ലേ? പിന്നെ ഡോക്ടർ എങ്ങനെയാ മരിച്ചത്? ലക്ഷ്മി ആരാ? അകത്തോട്ട് വാ. ഇരിക്കു ചേച്ചി. എങ്ങനെ ഇരിക്കുന്നു ലക്ഷ്മി? അങ്ങനെയൊക്കെ പോകുന്നു ചേച്ചി. കാപ്പി എടുത്തോണ്ട് വരട്ടെ ചേച്ചി? ഒന്നും വേണ്ട, ഇരിക്ക്. എന്തു പറ്റി നിങ്ങൾക്ക്? അങ്ങോട്ടൊക്കെ ഒന്നും കാണുന്നേ ഇല്ലല്ലോ. അവളും അങ്ങോട്ട് വരുന്നേ ഇല്ല. അവളാണെങ്കിൽ ചെറിയ പെൺകുട്ടിയല്ലേ, നീയെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ. അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ എങ്ങനെയാ വീട്ടിലോട്ട് വരുന്നത്? ചേച്ചിയെ അവന്റെ മുഖത്തേക്ക് ഞങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? ചേച്ചി എന്നെ പറയേച്ചി. അതൊന്നും ഓർത്ത് നീ ഇങ്ങനെ വിഷമിക്കണ്ട. നടക്കേണ്ടതെല്ലാം നടന്നു കഴിഞ്ഞു. അക്കാര്യം മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ? നീ തന്നെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങളെ തന്നെ എനിക്കൊന്ന് പറഞ്ഞതാ. നമ്മുടെ കാലം എപ്പോഴാ കഴിയുന്ന ആർക്കും പറയാൻ പറ്റില്ല. കുറച്ചു കാലെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹം. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കസ്തൂരിയോട് കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയേ. ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? മനസ്സിലായി ചേച്ചി. ഏട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. സംസാരിക്കാൻ തന്നെയാ വിളിച്ചത്. നീ സംസാരിച്ചാണ് എനിക്ക് കേൾക്കേണ്ടത്. ദയവ് ചെയ്ത് മനസ്സ് തുറന്ന് സംസാരിക്കുക. ഇനി സംസാരിക്കാനായിട്ട് എന്താണുള്ളത് ഏട്ടാ? ചേട്ടന്റെ മനസ്സിലിപ്പോഴും ഞാൻ തന്നെയല്ലേ? പക്ഷെ എനിക്ക് അങ്ങനെ ആകെ കഴിയുന്നില്ല ചേട്ടാ. മാത്രവുമല്ല, ഞാൻ സ്വപ്നം കണ്ട ജീവിതം യാഥാർത്ഥ്യമാക്കി തന്ന ചേട്ടനെ കുറിച്ച് പോലും ആലോചിക്കാതെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജീവിക്കാനായിരിക്കും എന്റെ വിധി. ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം. എന്റെ ജീവിതം ഇതോടെ തീർന്നു ചേട്ടാ. കസ്തൂരി,
അതെ ചേട്ടാ, ചേട്ടൻ നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുട്ടികളുമായി സുഖമായിട്ട് ജീവിക്കണം. എനിക്കത് മതി ചേട്ടാ. എന്റെ കസ്തൂരി എനിക്ക് പഴയതുപോലെ കാണണം. എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്റെ നല്ലത് മാത്രമേ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റേതായൊരു ജീവിതം ഞാൻ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല കസ്തൂരി. നിനക്കെന്നും ഞാൻ കൂടെ ഉണ്ടാവും. നടന്നതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറന്നേക്ക്. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നീ സമ്മതിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പറയു കസ്തൂരി. ഞാൻ എന്റെ മനസ്സിൽ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ദൈവത്തെ ആരാധിക്കാൻ മാത്രമേ കഴിയൂ. കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ കഴിയില്ല ചേട്ടാ. എന്നോട് ക്ഷമിക്കു ചേട്ടാ. കസ്തൂരി നിക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവനോട് ചോദിക്കുമ്പോ ഇവൻ കൊന്നു പറയുന്നു, ഇവനോട് ചോദിക്കുമ്പോ അവൻ കൊന്നു പറയുന്നു. ഇതിന്റെ സത്യമൊക്കെ പുറത്തു വരുമ്പോഴേക്കും എന്റെ പെട്ടതല്ലേ ബാക്കിയുള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഓ, ഇപ്പൊ അങ്ങ് തലനിറയെ മുടിയാണല്ലോ. വേണ്ട, കളിയാക്കണ്ട. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ആർക്കും ചെയ്യാൻ പറ്റില്ല. ആർക്കും ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ചെയ്യാൻ പറ്റും. നോക്ക്, ട്രൗസർ അഴിച്ചു വെച്ചിട്ട് പുറത്തോട്ട് പറഞ്ഞു വിടും. മിണ്ടാതിരുന്നു അവിടെ. അയ്യോ, നീ പറഞ്ഞ പോലെ ചെയ്യുന്നവളാ. പക്ഷെ വേറൊരു കാര്യം, പോലീസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. വാ, അടച്ചു വെച്ചിട്ട് മിണ്ടാതിരി അവിടെ. മുരുകൻ കൊലപാതകയാണെങ്കിൽ നിങ്ങളെയും കൊന്നിരിക്കും. ഇനിയിപ്പൊ ചന്ദ്രനാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുപ്പിയും പിന്നെ കിട്ടത്തില്ല. നിങ്ങളുടെ പഞ്ചായത്ത് ഭരണേ അങ്ങ് പുറത്ത് നടത്തിയാ മതി. ഓ, നിങ്ങളെ പറ്റി എനിക്ക് അറിയത്തില്ലല്ലോ. ഏയ്, നീ കൂടുതൽ അഹങ്കരിക്കണ്ട. ഞാനൊരു കേസ് ഒത്തു തീർപ്പാക്കിയാ. 18 നാടും ഞെട്ടി വരയ്ക്കും. അതിന്റെ അവളുടെ ഒരു അഭിപ്രായം. വാടച്ച് മിണ്ടാതിരിക്കുന്നുണ്ടോ? അന്ന് എന്റെ ഇത് കിട്ടിയതൊക്കെ മറന്നുപോയോ? എപ്പോഴോ നിങ്ങളുടെ അച്ഛൻ പ്രസിഡന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ആവാൻ പറ്റി. അതില്ലായിരുന്നെങ്കിൽ നിങ്ങള് വേറും വേസ്റ്റാ. എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്നില്ലല്ലോ. എന്താണെങ്കിലും ഒന്നും മറക്കാതെ എന്നോട് പറയും. ഡോക്ടറുടെ മരണത്തിന് കാരണം ആരാണെന്ന് കണ്ടുപിടിച്ചോ സാർ? ഡോക്ടറുടെ കൊലപാതക കേസ് ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ്. അതെയോ? ആ, നാട്ടുകാരോട് ചോദിച്ചതിലും ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെന്ന് വെച്ച് നോക്കുമ്പോ കൊലയാളി ഏകദേശം വലിക്കുള്ളിലായി. അവൻ ഞങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്തുണ്ട്. ഇനി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അവൻ അറസ്റ്റ് ചെയ്തിരിക്കും. ചെമ്പകം, ചെമ്പകം വരൂ. സുഖമായിട്ടിരിക്കുന്നോ? വാ, അകത്തോട്ടിരിക്കും. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഇരിക്കാം. എന്താ, നിന്നെ കണ്ടിട്ട് കൊറേ കാലം ആയല്ലോ. കസ്തൂരിയുടെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ഞാൻ ദാ മോന്റെ വീട്ടിൽ പോയിട്ട് ഇന്നാ എത്തിയത്. കാര്യം അറിഞ്ഞത് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരുവാ ചെയ്തേ. എന്താ ഇപ്പൊ പറയാ, ഒരുപാട് പറഞ്ഞു നോക്കി ഞങ്ങള്. പക്ഷെ അവളുടെ ഡോക്ടർ മാത്രമേ കല്യാണം കഴിക്കുന്നുള്ള വാശിയിലായിരുന്നു. അവളുടെ തലയിലെടുത്ത് അവളുടെ തീരുമാനം ഞങ്ങളുടെ സമാധാനം കളഞ്ഞു. എല്ലാം വിധിയാ. നാട്ടുകാരെ എല്ലാം വിവരം അറിയിച്ച് നല്ല രീതിയിലല്ലേ കല്യാണം നടത്തിയത്? ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവളുടെ ജീവിതം ഇല്ലാതായി പോയില്ലേ? നമ്മുടെ കാർത്തിയോ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നുമല്ലേ. കഴിക്കാൻ ഭക്ഷണം എടുക്കട്ടെ. വേണ്ടാമേ, ഞാൻ എന്താ, സുഖമായിരിക്കുന്നോ മോനെ? നന്നായിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വല്ലാത്ത വിഷമം തോന്നിയടാ. കല്യാണ സമയത്ത് കാർത്തി ഡോക്ടറുടെ എല്ലാ കാര്യങ്ങളും നോക്കാനും പാല് കൊടുക്കാനും പഴം കൊടുക്കാനും അവനായിരുന്നു മുന്നില്. ഞങ്ങൾക്കും കൂടി കുറച്ച് തന്നിട്ട് പോടാന്ന് പറഞ്ഞപ്പോ ഇത് നിങ്ങൾക്കുള്ളതല്ല, ഡോക്ടർക്ക് മാത്രമുള്ളതെന്നാ അവ പറഞ്ഞത്. അത്രയും നന്നായിട്ട് അവൻ ഡോക്ടർ നോക്കിയത്. കസ്തൂരിയോടുള്ള സ്നേഹം കൊണ്ട് അവൻ ആളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നത്. പക്ഷേ എല്ലാം ഇല്ലാതായി. നീ പറഞ്ഞതും എല്ലാം ശരി തന്നെയാ. ചേട്ടാ. ആ, എത്തിയോ? അമ്മമ്മ വരാൻ പറഞ്ഞു. അതെ, ഞാനാ വിളിക്കാൻ പറഞ്ഞത്. നീ ഒരു ഭാഗത്ത്, കസ്തൂരി ഒരു ഭാഗത്ത് ഇരുന്ന് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും കസ്തൂരിയെ ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവൾ തന്നെയാണ് എന്റെ ഭാര്യ. ഇത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. അവൾ നന്നായിരിക്കുന്നത് കാണാതെ വേറെ എന്ത് സന്തോഷമാണ് എനിക്കുള്ളത്? നീ പോയിട്ട് കസ്തൂരിയെ നേരിൽ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞെന്ന് പറ. കാരണം അവൾ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമത്തിൽ നീ പറഞ്ഞാൽ മാത്രമേ അവൾ അനുസരിക്കുകയുള്ളൂ. മനസ്സിലായോ? എന്താണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ വേറെ എന്തോ ചിന്തിക്കുന്നു? നീ എന്താ ആലോചിക്കുന്നേ? ഒന്നും ആലോചിക്കുന്നില്ല ചേട്ടാ, ഞാൻ പോയി സംസാരിക്കാം. കസ്തൂരി ചേട്ടൻ തന്നെയാണ്. അവൾ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിപ്പിക്കാം. മതിയോ ചേട്ടാ? അതിനുവേണ്ടി തന്നെയാണ് നിന്നെ വിളിച്ചത്. പോട്ടടാ. ശരി ചേട്ടാ.
നിന്നോട് ആരാ ഈ ജോലിക്ക് ചെയ്യാൻ പറഞ്ഞ? വേറെ ആരാ ചെയ്യാ? മാമി എവിടെ? തലവേദന എന്ന് പറഞ്ഞു കിടക്കുവാ. ശരി, നീ എണീക്ക്. ഡാ ഇരിക്കടാ അവിടെ. ഒന്ന് എണീക്ക്. നീ അവിടെ ഇരിക്കേ. ഒന്നുമില്ല. മരുതേട്ടനല്ലേ ആള് തന്നെ കല്യാണം കഴിക്കാൻ പോവാന്ന് എന്റെ അടുത്ത് പറഞ്ഞേക്ക. നീയേ നല്ല വിഷമത്തിലാണ്, അത് മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കുന്ന എങ്ങനെയാ? നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല. നീ ആരെയും കല്യാണം കഴിക്കണ്ട കസ്തൂരി. നിനക്ക് ഞാനും എനിക്ക് നീയും നമുക്ക് എങ്ങനെയിരിക്കാം കസ്തൂരി? എന്നെക്കാൾ ആരാ നിന്നെ നന്നായിട്ട് നോക്കുക? പറയ് കസ്തൂരി. വേണ്ട കസ്തൂരി, നമുക്ക് ആരും വേണ്ട. ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ? നിനക്കെന്നെ ഇഷ്ടമല്ലേ? നമുക്കെങ്ങനെ പോവാം കസ്തൂരി? പറയ് കസ്തൂരി. എന്താ നോക്കുന്നേന്ന്? എന്റെ കസ്തൂരിയുടെ അടുത്തേക്ക് ആർക്കും അവകാശമില്ല. ഏയ് ഡോക്ടർ, എന്റെ കസ്തൂരിയുടെ മനസ്സിനെ മാറ്റിയെടുത്ത് നീ അടുത്ത് നിന്നില്ലേ? നിന്റെ അവസ്ഥ എന്തായി പറയടാ. മരുതിനോട് പറയ്, മരുതിനോട് പറഞ്ഞു കൊടുക്ക്, പറയടാ. ഞാൻ അന്നേ കസ്തൂരിയോട് പറഞ്ഞതാ, പക്ഷെ അവള് വിശ്വസിച്ചില്ല. എടാ വൃത്തികെട്ടവനെ, നിന്നെ എന്താ ചേട്ടാ? കസ്തൂരി എന്ത് ജീവനാണ് ചേട്ടാ? എനിക്ക് വേറെ ആരും ഇല്ല ഏട്ടാ. കസ്തൂരി നിങ്ങള് കല്യാണം കഴിച്ചാ എനിക്ക് വേറെ ആരാ ഉള്ളു ഏട്ടാ. നിങ്ങളെ വിചാരിക്കും പോലെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഏട്ടാ. കസ്തൂരിയാണ് എനിക്ക് എന്റെ ജീവൻ ചേട്ടാ, എനിക്ക് വേറെ ആരും ഇല്ല ഏട്ടാ. ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടാ, എന്നെ മനസ്സിലാക്കേട്ടാ. എനിക്ക് ചേട്ടനെയും കസ്തൂരിയും അല്ലാണ്ട് വേറെ ആരാ ഉള്ള ഏട്ടാ, ഒന്ന് മനസ്സിലാക്കേട്ടാ. ഇത് തെറ്റായിട്ട് എടുക്കില്ലേ ചേട്ടാ? ചേട്ടാ പ്ലീസ് ചേട്ടാ, എനിക്ക് വേറെ ആരും ഇല്ല ഏട്ടാ, ഒന്ന് മനസ്സിലാക്കേട്ടാ. കസ്തൂരിയാണ് പ്ലീസ് ചേട്ടാ. ആദ്യം കണ്ണു തുറക്കേ, പോടാ നീ പോ. ഇവന്റെ സ്വഭാവം മനസ്സിലാകുന്നില്ലല്ലോ, ഇവൻ എങ്ങനെ വിശ്വസിക്കും? എത്രയും പെട്ടെന്ന് കസ്തൂരിയുടെ എല്ലാ കാര്യങ്ങളും പറയണം. ഇത് മോനിൽ ആരാ തന്നു വിട്ടേ? ചേച്ചി തന്നു വിട്ടതാ. ചേച്ചിയാണോ? ശരി മോൻ എന്നാ പൊക്കോളൂ. Thank you.
എന്താ ഡോക്ടറെ പകുതി മരുന്ന് പുറത്തു കളയുന്നത്? അതങ്ങനല്ലമ്മ, മെഡിക്കൽ സയൻസ് പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറയാം. സൂചിയിൽ മരുന്ന് നിറയ്ക്കുമ്പോൾ അതിൽ കാറ്റ് നിറഞ്ഞിരിക്കും. അതങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുമ്പോൾ ആ കാറ്റ് നമ്മുടെ ശരീരത്തിനകത്ത് കയറിയാൽ അത് മരണത്തിന് കാരണമാവും. അതുകൊണ്ടാണ് എല്ലാ ഡോക്ടർമാരും സൂചിയിലുള്ള കാറ്റ് ആദ്യം പുറത്തേക്ക് കളഞ്ഞ് കുത്തിവെക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇതിൽ അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ? നീ പഠിച്ച മെഡിസിൻ മറ്റുള്ളവർക്ക് ജീവനും നൽകും. നീ പറഞ്ഞ പോലെ നിന്നെ കൊല്ലാനും പറ്റും. ഏയ് ഡോക്ടർ, ഈ മരുന്ന് ഇപ്പൊ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. കാർത്തി, എന്താണ് ഇത്? നിന്നെയാടാ ഞാൻ നോക്കിയിരുന്നേ. അതെ കസ്തൂരി, നമ്മുടെ വയലിലും മുരുകനും കാർത്തികനും തമ്മിൽ വലിയ പ്രശ്നം നടക്കുക. നീ വേഗം പോയി നോക്ക്. കാർത്തി, നീ ഇവിടെ നിന്ന് ജീവനോടെ പോവില്ലടാ. അവന്റെ പെരുമാറ്റം ഒട്ടും ശരിയല്ല. അവൻ നിന്നെ മോശമായ രീതിയിലാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത്. ചേച്ചി, അവൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. കുട്ടിക്കാലം തൊട്ടേ അവൻ എന്റെ കൂടെ ഉള്ളതാ. അവനെ പറ്റി എനിക്ക് നന്നായി അറിയാം. അവനെ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ. എനിക്ക് പറയാനുള്ളൂ നിന്നോട് പറഞ്ഞു, ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ.
നീ ആരെയും കല്യാണം കഴിക്കണ്ട കസ്തൂരി. എനിക്ക് നീയും നിനക്ക് ഞാനും, നമുക്ക് എങ്ങനെ തന്നെ പോകും കസ്തൂരി? എല്ലാം നാശിച്ചല്ലോ ദൈവമേ. അരവിന്ദ് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? നീ എന്തിനാണ് അവനെ കൊന്നു കളഞ്ഞത്? പറയടാ, പറയടാ. എന്റെ കൂടെ പിറന്ന ഒരു കുഞ്ഞനീനെ പോലെയല്ലടാ ഞാൻ നിന്നെ നോക്കിയത്. പക്ഷെ നീ മനസ്സ് നിറയെ വിഷമമായിട്ടല്ലടാ എന്റെ കൂടെ നിന്നത്. വീട്ടിന്റെ നേരെ കയ്യൊങ്ങാനും മാത്രം അത്ര വലിയ ആളായി മാറിയടാ നീ. നീ എന്നെ തൊട്ട് സംസാരിക്കുമ്പോ നിന്റെ മനസ്സിൽ ഇതൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഇത്രയും വൃത്തിയായിട്ടൊരു മനസ്സുമായിട്ടാണ് നീ എന്റെ പുറകെ നടന്നിരുന്നതെന്ന് എനിക്കറിയാൻ പറ്റിയില്ലല്ലോ. അച്ഛനും അമ്മയും ഇല്ലാതെ വളരുന്ന കുട്ടികള് വഴിതെറ്റി പോകുമെന്നുള്ളതിന് നീ ഒരു ഉദാഹരണമായി കാർത്തി. ഞാൻ നിന്നെ അനിയന്ന് വിളിച്ചത് വെറും വാക്കുകളുണ്ടായിരുന്നില്ല, അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. നീ എന്റെ ജീവനാണെന്ന് അത് നീ വേരോട് പിഴുതെറിഞ്ഞ് കളഞ്ഞല്ലോടാ. ഞാൻ കെട്ടുന്ന പെണ്ണ് നിന്നെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാ കസ്തൂരിയും കരുതിയത്. എന്നാൽ അവളെ നീ മറ്റൊരു കണ്ണിലാ കണ്ടത്. ഇത് നിന്റെ തെറ്റല്ലടാ. നല്ലതേതാ ചീത്ത ഏതാന്ന് തിരിച്ചറിയാതെ പഠിപ്പിക്കുന്ന ടീച്ചറെ കയറി പ്രേമിക്കുന്നത്, പിന്നെ അടുത്ത വീട്ടിലെ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ പ്രേമിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ സമൂഹത്തിന്റെ തെറ്റാ. ഇങ്ങനെ തെറ്റായി മാത്രം കണ്ടാൽ പെൺകുട്ടികളെ എങ്ങനെയാടാ ജീവിക്കുന്നത്? ഇതിന്റെ പേര് ആണത്വം അല്ലടാ. നിനക്കെന്റെ ശരീരമല്ല വേണ്ടത്. എന്താ മോനെ നീ ചെയ്തത്? കസ്തൂരി നമ്മുടെ കാർത്തി നമ്മളെ വിട്ടു പോയി. ഇതിനു വേണ്ടിട്ടാണോടാ നിന്നെ വളർത്തിയത്? എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? എണീക്കടാ പോലെ എണീക്കടാ.